നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. നമസ്തേ, ഞാൻ പ്രദീപിള്ള. ഇന്ന് കൊല്ലവർഷം 1200, ചിങ്ങം 9, ഭരണി നക്ഷത്രം. ഇന്നത്തെ ദിവസത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. എന്തായാലും നമുക്ക് ആ വിശേഷങ്ങളിലോട്ടൊക്കെ എത്താം തലക്കെട്ടുകൾ നോക്കിയതിന് ശേഷം. ഇന്ന് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി ജയന്തി. ഓർമ്മകളിൽ നിറയുന്ന നവോത്ഥാനം ചട്ടം പഠിപ്പിച്ച വിസ്മയ പുരുഷൻ, ആധുനിക കേരളം പാകപ്പെടുത്തിയ ഋഷിവര്യന് ദീപ്ത സ്മരണ. രാജിക്കരികെ രഞ്ജിത്ത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ LDFൽ ഉച്ചത്തിൽ മുറവിളി. രാജി എഴുതി വാങ്ങി തലയൂരാൻ സർക്കാർ. അഭിമാന താരം ശ്രീജേഷിനെ അപമാനിച്ച് സംസ്ഥാന സർക്കാർ. അനുമോദിക്കാൻ വിളിച്ചു വരുത്തി, പരിപാടി മാറ്റിവെച്ചു. കാരണം കായിക വിദ്യാഭ്യാസ വകുപ്പുകളുടെ തർക്കം. തീരുമാനം താരമറിഞ്ഞത് കുടുംബസമേതം തലസ്ഥാനത്തെത്തിയ ശേഷം. കഴക്കൂട്ടത്ത് കാണാതായ 13-കാരിയെ ഇന്ന് നാട്ടിലെത്തിക്കും. കുട്ടിയെ തൽക്കാലം കുടുംബത്തിന് കൈമാറില്ല. CWC സംരക്ഷണയിൽ നാളെ കോടതിയിൽ ഹാജരാക്കും. വയനാട്ടിൽ തിരച്ചിൽ പുനരാരംഭിക്കുന്നു. വനമേഖലയിൽ ഇന്ന് പരിശോധന, വൈകിട്ട് 3:30 വരെ തുടരും. തെരുവുനായ ഭീതിയിൽ നാട്. തിരുവനന്തപുരത്ത് കൈമനത്തും കരമനയിലും 35 പേരെ കടിച്ചു. 3 പേരുടെ പരിക്ക് ഗുരുതരം. കടിച്ച നായ്ക്ക് പേവിഷബാധയെന്ന് സംശയം. ജർമ്മനിയിലെ കത്തിക്കുത്തിൽ മുഖ്യപ്രതി പിടിയിൽ. കൊല്ലപ്പെട്ടത് 3 പേർ. പരിക്കേറ്റ 8 പേരിൽ 5 പേരുടെ നില ഗുരുതരം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് IS. വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ പ്രത്യേകത പറഞ്ഞില്ല. ശ്രീ വിദ്യാധിരാജ പരമഭട്ടാർക്ക് ചട്ടമ്പി സ്വാമികളുടെ ജന്മനാളാണ്, ജയന്തിയാണ്, ദീപ്ത സ്മരണയിൽ. നമുക്ക് ആദ്യം വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനവുമായി തുടങ്ങാം. ആലപ്പി രംഗനാഥിന്റെ വരികൾക്ക് മധുരമൂറും ശബ്ദത്തിലൂടെ സുന്ദരമാക്കിയത് ബിന്ദു രമേശാണ്. കേൾക്കാം വിദ്യാധിരാജ പ്രകീർത്തനം. ആ
പ്രേക്ഷകരുടെ നിലയ്ക്കാത്ത ആശംസാ പ്രവാഹമാണ്. രോഹിണി ജി ആദ്യമായി പുത്തൻപുലരിയിൽ കാണുന്നു. സ്വാഗതം, നമസ്തേയുണ്ട്. എല്ലാവരുടെയും നമസ്തേയുണ്ട്. പേരുകൾ വായിക്കുന്നില്ല, കാര്യം ഒട്ടനവധി വാർത്തകൾ, പ്രത്യേകിച്ചും ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാവരും രോഹിണിക്ക് സ്വാഗതവും നമസ്തേയും പറയുന്നുണ്ട്. ജാതി ചിന്തയും അനാചാരവും കൊടികുത്തി വാണിരുന്ന മലയാള നാടിനെ നവോത്ഥാനത്തിൻ്റെ ചട്ടം പഠിപ്പിച്ച വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ദിനമാണിന്ന്. ആധുനിക കേരളത്തെ പരുവപ്പെടുത്തുന്നതിൽ പതിറ്റാണ്ടുകൾക്ക് മുന്നേ ശിലപാകിയ ഋഷിവര്യനെ സ്മരിക്കുകയാണ് നമ്മുടെ മലയാള നാട്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലുള്ള ദരിദ്ര നായർ കുടുംബത്തിലായിരുന്നു 1853 ഓഗസ്റ്റ് 25 കുഞ്ഞന്റെ ജനനം. കുഞ്ഞൻപിള്ള എന്ന വിദ്യാർത്ഥി പഠന ക്ലാസ്സിലെ ലീഡറായിരുന്നു. അങ്ങനെ കുട്ടികളെ ചട്ടം പഠിപ്പിക്കാൻ നിയോഗിതനായ ചട്ടമ്പി പിന്നീട് നവോത്ഥാന കേരളത്തിലെ നായകരിൽ പ്രധാനികളിലൊരാളായ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളായി അവരോധിക്കപ്പെടുകയായിരുന്നു. ഹൈന്ദവ സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ ആധിപത്യത്തെ ചോദ്യം ചെയ്തായിരുന്നു സാമൂഹിക പരിവർത്തനത്തിന് ചട്ടമ്പി സ്വാമികൾ തുടക്കം കുറിച്ചത്. ലിംഗസമത്വം, സാർവത്രിക വിദ്യാഭ്യാസം എന്നിവ നടപ്പാക്കാൻ അക്ഷീണം പ്രവർത്തിച്ചു. അനാചാരങ്ങൾക്കെതിരെ പോരാടിയ കുഞ്ഞൻപിള്ള മലയാളം മാത്രമല്ല തമിഴ്, സംസ്കൃതം ഭാഷകളിലും അഗാധമായ അറിവ് നേടി. കൂടാതെ ഗണിതശാസ്ത്രം, സിദ്ധരൂപം, ചിത്രകല, സംഗീതം എന്നിവയിലും പ്രാഥമിക ജ്ഞാനം സമ്പാദിച്ചു. പാശ്ചാത്യ തത്വശാസ്ത്രത്തിൽ അറിവ് നേടിയതിനൊപ്പം ക്രൈസ്തവ ഇസ്ലാം മതതത്വത്തെയും പഠിച്ചെടുത്തു. ഈ അറിവിലൂടെയാണ് ക്രിസ്തുമതസാരം എന്ന പുസ്തകം എഴുതിയത്. അതുമാത്രമല്ല, ക്രിസ്തുമത ഛേദനം എന്ന ഗ്രന്ഥത്തിലൂടെ മതപരിവർത്തനത്തിൻ്റെ പച്ചയായ സത്യങ്ങളെ പിച്ചിച്ചീന്തുകയും ചെയ്തു. വർണ്ണാശ്രമത്തിൻ്റെ നെറികെട്ട പ്രായോഗികത തച്ചു തകർത്ത സ്വാമിജി ലിംഗസമത്വം, സാർവത്രിക വിദ്യാഭ്യാസം എന്നിവയ്ക്കായി നിലകൊണ്ടു. തൈക്കാട് അയ്യാ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായി തമിഴ് പ്രമാണ്യ ഗ്രന്ഥങ്ങൾ സ്വായത്തമാക്കിയ വേളയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ സതീർത്ഥ്യനായി മാറുന്നത്. അത് വേറൊരു ചരിത്രം. സംസ്കൃതത്തിൽ അകപ്പെട്ടു കിടന്ന ഹൈന്ദവ തത്വങ്ങൾ മലയാള ഭാഷയിലേക്ക് എത്തിച്ചതിൽ ചട്ടമ്പി സ്വാമികൾ നൽകിയ സേവനം മാതൃഭാഷയ്ക്ക് മറക്കാനാവില്ല. വേദാധികാര നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി തുടങ്ങി എത്രയോ കൃതികൾ. ആദ്യത്തെ ഉറക്കുപാട്ടായ പിള്ളതാലോലിപ്പടക്കം എത്രയോ ഗീതങ്ങൾ വേറെ. ഉറുമ്പിനെയും പൂച്ചയെയും പാമ്പിനെയുമെല്ലാം സ്നേഹത്തോടെ കാണണം എന്ന് പഠിപ്പിച്ച സ്വാമിജി വരും തലമുറയ്ക്കായി കേരളത്തിലെ ആദ്യ സ്ഥലനാമ ചരിത്രം വരെ എഴുതിവച്ചു. ബോധേശ്വരൻ, കുമ്പളത്ത് ശങ്കുപിള്ള എന്നിവരായിരുന്നു ശിഷ്യപരമ്പരയിലെ പ്രമുഖർ. 1924 May 5 കൊല്ലം ജില്ലയിലെ പന്മനയിൽ സമാധിയായ വിദ്യാധിരാജൻ നവോത്ഥാന നാടിൻ്റെ നായക വമ്പനായി ഇന്നും ഓർമ്മകളിൽ വിരാജിക്കുന്നു പരമപ്രകാശമായി. ന്യൂസ് ഡെസ്ക്, ജനം. കേരളത്തിൽ ഗുരുവിനെ സ്മരിക്കാതെ വയ്യ. തൈക്കാട് അയ്യാ വൈകുണ്ഠസ്വാമികൾ പതിറ്റാണ്ടുകൾക്ക് അല്ല, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇന്നത്തെ പലതും പ്രവചിച്ചയാൾ. ജോലി ചെയ്യണമെങ്കിൽ കൂലി തരണം, കൂലി ഇല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട എന്ന് വിളിച്ച് പറഞ്ഞയാൾ. ഇഷ്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞയാൾ. സാമൂഹിക പരിഷ്കർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ആദ്യത്തെ. ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം, ഒരു കുലം, ഒരു ലോകം എന്ന് പറഞ്ഞയാൾ. പിന്നെ ഈ യുഗ പുരുഷന്മാരുടെ ഗുരു. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോകാം അല്ലേ? പരമഭട്ടാരക ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധി കൊണ്ട് കീർത്തിയാർജിച്ച പരിപാവനമായ സ്ഥാനമാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലുള്ള പന്മനാശ്രമം. സ്വാമികളുടെ ശിഷ്യനും നവോത്ഥാന നായകനുമായ കുമ്പളത്ത് ശങ്കരപിള്ളയാണ് ആശ്രമം സ്ഥാപിച്ചത്. എല്ലാ വർഷവും വളരെ വിപുലമായാണ് ഇവിടെ ജയന്തി ആഘോഷം നടക്കാറ്. എന്നാൽ ഇക്കുറി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങുകൾ. മഹാഗുരു ചട്ടമ്പി സ്വാമികളുടെ സമാധി കൊണ്ട് കീർത്തിയാർജിച്ച പുണ്യസ്ഥാനമാണിവിടം. പേരുപോലെ തന്നെ ശാന്തസുന്ദരമായ പ്രദേശം. വള്ളിച്ചൂരലുകളാലും കൽപ്പവൃക്ഷങ്ങളാലും ആയുർവേദ സസ്യങ്ങളാലും സമ്പന്നമാണ് ഈ പുണ്യസ്ഥാനം. സന്യാസി സ്ഥാപിക്കാത്ത സന്യാസിമഠം എന്നതുതന്നെയാണ് പന്മന ആശ്രമത്തിൻ്റെ സവിശേഷത. സ്വാതന്ത്ര്യസമര സേനാനിയും നവോത്ഥാന നായകനുമായ കുമ്പളത്ത് ശങ്കുപിള്ളയാണ് ഈ ആശ്രമം സ്ഥാപിച്ചത്. ശിഷ്യനായ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ഭവനം സന്ദർശിക്കാനെത്തുന്ന സ്വാമി തിരുവടികൾ വിശ്രമിച്ചിരുന്നത്
ഇവിടെയുള്ള കാവിലായിരുന്നു. സ്ഥലത്തിൻ്റെ വൈശിഷ്ട്യം തിരിച്ചറിഞ്ഞ സ്വാമിജി തനിക്ക് ഉചിതമായ സമാധിസ്ഥാനം പണികഴിപ്പിച്ച് നൽകണമെന്ന് ശങ്കുപിള്ളയോട് ആവശ്യപ്പെടുകയായിരുന്നു. ശങ്കുപിള്ള അദ്ദേഹത്തെ കാണുകയും പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ വന്നു ചേരുകയും ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ വലിയ ഒരു ആത്മബന്ധം, എനിക്ക് തോന്നുന്ന പൂർവ്വജന്മബന്ധം എന്ന് തന്നെ സംഭവിക്കാം. അന്ന് വളരെ യുവാവായിരുന്ന ഏകദേശം 10-22 വയസ്സുള്ള അദ്ദേഹത്തെ സ്വാമി തിരുവടികൾ, ഈ 70 വയസ്സൊക്കെയുള്ള സ്വാമി തിരുവടികൾ അദ്ദേഹത്തെ കാർണവരെ എന്നും അദ്ദേഹത്തിൻ്റെ പത്നിയെ കാർണോത്തി എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഒരു അത്ഭുതമാണ്, വളരെ വർഷങ്ങളോളം അദ്ദേഹം ഇടപെട്ടിരുന്ന സ്ഥലത്തെ വിട്ട് എന്തുകൊണ്ടാണ് ഈ പന്മന തന്നെ അദ്ദേഹം തൻ്റെ സമാധി സ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് എന്നും ഇപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത, കാരണം മഹാത്മാക്കളുടെ ചിന്തകളും അവരുടെ മനസ്സിൻ്റെ വ്യാപാരഗതികളും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. സമാധി സ്ഥലം പരിപാവനമായാണ് കാത്തുസൂക്ഷിക്കുന്നത്. ക്ഷേത്രസങ്കല്പത്തിൽ ശ്രീകോവിൽ നിർമ്മിച്ച് സമാധിയെങ്കിൽ ശിവലിംഗ പ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രകാരം ഏകദേശം വൈകുന്നേരം 3 മണിക്ക് ശേഷം സമാധി ആവുകയുണ്ടായി. പിന്നീട് ഇവിടെയാണ് രാത്രി തന്നെ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് വളരെ ആഘോഷപൂർവ്വം തന്നെ സമാധി ഇരുത്തുകയും ചെയ്തു. അതിൻ്റെ ഒരു 8 വർഷത്തിന് ശേഷമാണ് ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ. ചട്ടമ്പി സ്വാമി പരമ്പരയിൽ തന്നെപ്പെട്ട ഭക്താനന്ദ തീർത്ഥപാദ സ്വാമികളാണ് അത് നിർവഹിച്ചത്. സ്വാമികൾ ഉപയോഗിച്ചിരുന്ന ഗഞ്ചിറയും ഊന്നുവടിയും ആശ്രമത്തിൽ ഇന്നും പരിപാവനമായി സൂക്ഷിക്കുന്നു. മഹാത്മാഗാന്ധിജിയുടെ സന്ദർശനം കൊണ്ടും പന്മന ആശ്രമം കീർത്തിയാർജിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകവും ഇവിടെയുണ്ട്. സന്യാസ പരമ്പരയിലാണ് ആശ്രമം നിലനിൽക്കുന്നത്. തീർത്ഥപാദ പരമ്പരയിൽ ദീക്ഷയേൽക്കുന്നവരാണ് മഠത്തിലെ സന്യാസികൾ. പൂർണ്ണമായും പരമ്പരാഗത രീതിയിലുള്ള ആശ്രമ സമ്പ്രദായത്തിലാണ് ഇന്നും ഇവിടം നിലനിൽക്കുന്നത്. വേദങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, ആയുർവേദം, സംസ്കൃതം, സാഹിത്യം എന്നിവയിലെല്ലാം ഇൻഡോലോജിക്കൽ പഠനങ്ങളും ഗവേഷണങ്ങളും ഇവിടെ നടക്കുന്നു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ പന്മന പഞ്ചായത്തിലാണ് ഈ പുണ്യസ്ഥലം. ആശ്രമത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഇന്ന് നിരവധി പേരാണ് രാജ്യത്തിന് അകത്തും പുറത്തുനിന്നുമായി ഇവിടേക്ക് എത്തുന്നത്. ആശ്രമത്തിലേക്ക് തന്നെയാണ് അല്ലേ? അതെ, ഈ പരിപാവനമായ പന്മന ആശ്രമം സ്ഥാപിച്ചത് സ്വാമികളുടെ ശിഷ്യനും നവോത്ഥാന നായകനുമായ കുമ്പളത്ത് ശങ്കുപിള്ളയാണ്. നമുക്ക് അവിടെ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത് എന്തായാലും വിശേഷങ്ങൾ പങ്കുവയ്ക്കും. നമസ്തേ പ്രശാന്ത്. ശങ്കരമംഗലത്ത്, പ്രശാന്ത് അവിടെ അടുത്തുള്ള ശങ്കരമംഗലത്ത് തന്നെയാണോ പ്രശാന്തിന്റെ പേരിലെ ശങ്കരമംഗലത്തും? അല്ലല്ല, അത് വീട്ടുപേരാ എന്റെ. ശരി, അപ്പൊ എന്താണ് പന്മന ആശ്രമത്തിൽ നിന്നുള്ള വിശേഷം? ആഘോഷങ്ങൾക്ക് വലിയ പൊലിമയില്ല അല്ലേ ഇത്തവണ? ഇല്ല, വയനാട് നമ്മുടെ സഹോദരങ്ങൾ ദുരന്തത്തിൽപ്പെട്ടതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആശ്രമം നേരത്തെ തന്നെ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു. അങ്ങനെയുള്ള ആഘോഷ പരിപാടികളൊന്നും ഈ വർഷമില്ല. ഗുരുവർഷം എന്ന പേരിൽ ഗുരുവിന്റെ 100-ാമത് സമാധി വർഷത്തോടു കൂടി ഒരു വലിയ ചടങ്ങൊക്കെ തീരുമാനിച്ചതാണ്.
എന്നാൽ ഈ ജയന്തിയോടനുബന്ധിച്ച് നിലവിൽ ഇപ്പോൾ ആശ്രമത്തിൽ അങ്ങനെ ചടങ്ങുകളൊന്നും വേണ്ട എന്നാണ് ഇപ്പോൾ ആശ്രമത്തിൻ്റെ അധികാരികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വയനാട് ദുരന്തം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. ഈ ആശ്രമ പരിസരത്താണ് വളരെ മനോഹരമായ സ്ഥലം. ഇത്രയും മനോഹരമായ ഒരു ആശ്രമ പരിസരത്തും ആശ്രമ പരിസരവും അന്തരീക്ഷം ഒന്നും മറ്റ് എങ്കും ഇല്ല എന്ന് തന്നെ പറയാം. അത്തരത്തിൽ നല്ല മനോഹരമായ സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ സ്വാമികളുടെ സമാധി, ആ സമാധി ക്ഷേത്രം. സമാധി ആ സമാധിയെങ്കിൽ ആ സമാധിയെ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തൊരു ക്ഷേത്രമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ സ്വാമിജി ഉപയോഗിച്ച ഗഞ്ചിറ അടക്കമുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാം ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവേശിക്കുന്ന റൂമിലാണ് സ്വാമിജിയുടെ ഒരു ധ്യാന നിമഗ്നായിരിക്കുന്നൊരു പൂർണ്ണകായ പ്രതിമയുണ്ട്. അതോടൊപ്പം ചേർന്ന് തന്നെയാണ് ഈ സ്വാമിജിയുടെ ഗഞ്ചിറയും അതുപോലെ തന്നെ ഊന്നുവടികൾ. അദ്ദേഹം സ്വാമികൾ ഒരു അവധൂത സ്വാമിയായിരുന്നു, സന്യാസിയായിരുന്നു. മറ്റ് സന്യാസികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അവധൂത സന്യാസിയായിരുന്നു ചെട്ടമ്പി സ്വാമികൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ സഞ്ചാരിയായിരുന്നു. ഓരോ സ്ഥലത്തും സ്ഥിരമായ ഒരു സ്ഥലത്തും സ്വാമികൾ ഉണ്ടാകാറില്ല. എല്ലാം സഞ്ചരിച്ചുകൊണ്ട് പല ദിക്കുകൾ തോറും ദേശങ്ങൾ തോറും ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന ഒരാളായിരുന്നു. ആ സഞ്ചരിക്കുന്ന സമയത്തെല്ലാം സ്വാമിയോടൊപ്പം ഒരു ഊന്നുവടി ഉണ്ടാകുമായിരുന്നു. ആ ഊന്നുവടിയാണ് ഇവിടെ സ്വാമിജി ഉപയോഗിച്ച ഊന്നുവടി പരിപാവനമായിട്ട് തന്നെ ഇവിടെ നശിച്ചു പോകാത്ത രീതിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗഞ്ചിറ, ആ ഗഞ്ചിറയുമുണ്ട്. ഇങ്ങനെ ആണ് ഈ ഒരു മുറി സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഇപ്പോഴും അതിൻ്റെ ഒരു പരിപാവനത അത് നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ഇവിടെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശില്പവും, ആ ശില്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ജീവൻ തുടിക്കുന്ന സ്വാമിജിയുടെ ജീവൻ തുടിക്കുന്നത് പോലെയുള്ളൊരു ശില്പമാണ്. പൂർണ്ണകായ പ്രതിമ, ധ്യാന നിമഗ്നനായിരിക്കുന്ന പ്രതിമയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്നതാണ് സമാധി ക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്നതാണ് സമാധി ക്ഷേത്രം. ഇവിടെയാണ് സമാധിയെങ്കിൽ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്ത് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ സമാധി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇന്ന് നമുക്ക് ഈ ആളുകളൊന്നുമില്ലാത്തത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. മറ്റ് അല്ലായിരുന്നെങ്കിൽ നിരവധി ആളുകൾ ഇവിടെ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഈ ഒരു വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അങ്ങനെ ആഘോഷ പരിപാടികളൊന്നും വേണ്ട എന്നാണ് വെച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ സ്വാമിയുമുണ്ട്, കൃഷ്ണമയാനന്ദ തീർത്ഥസ്വാമി. ആ സ്വാമിജിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാമിജി നമസ്കാരം. നമസ്കാരം. ഇന്ന് ഈ ആഘോഷ പരിപാടികളൊന്നും ഇല്ലാതെ ആചാരം മാത്രമായിട്ടാണ് ഇപ്പം നടത്തുന്നത് അല്ലേ? അതെ, നമ്മൾ വയനാട് ദുരന്തത്തിൽ നമ്മളുടെയും ഒരു പങ്ക് എന്നുള്ള നിലയിൽ നമ്മൾ ഇവിടുത്തെ ആഘോഷ പരിപാടികളൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. അത് നമ്മൾ മുൻകൂട്ടി തന്നെ അനൗൺസ് ചെയ്തു. അല്ലായിരുന്നുവെങ്കിൽ ഇപ്പം മെയ് മാസത്തിൽ ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കുന്ന സമാധി ശതാബ്ദി ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ പരിപാടി വളരെ ഗംഭീരമാക്കണമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ ഈ ഒരു സംഭവത്തോടുകൂടി നമ്മളുടെയും ആ അനുഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇത്തവണ ആചാരം എന്നുള്ള രീതിയിൽ പൂജാദി കാര്യങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ക്ഷേത്ര തന്ത്രി കാര്യമാത്ര വിജയൻ തന്ത്രികൾ നേരെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹചരന്മാരോടുകൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗണപതി ഹോമം സമർപ്പണമായിട്ടുണ്ട്. അതിനുശേഷം ശ്രീകോവിലിൽ കളഭാഭിഷേകവും അഭിഷേകവും ഒക്കെ ആയിട്ട് പൂജാദി കാര്യങ്ങൾ. അതിനുശേഷം നമ്മളിവിടെ എല്ലാ 3ാം ഞായറാഴ്ചയും ഇവിടെ അന്തർയോഗം നടക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ 3ാഴ്ച അത് മാറ്റിയിട്ട് ഈ 3ാഴ്ചത്തേക്ക് അന്തർയോഗം മാറ്റുകയും അതുപോലെ ശാസ്താംകോട്ട അരവിന്ദാക്ഷൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം ചട്ടമ്പി സ്വാമിയെക്കുറിച്ചൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, വിദ്യാധിരാജ. ആ ഗ്രന്ഥത്തിൻ്റെ പ്രകാശനവും ആ സമയത്ത് നടക്കുന്നതാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് അങ്ങ് തിരുവനന്തപുരത്ത് കണ്ണമ്മൂലയിലാണെങ്കിലും സമാധി ഇങ്ങ് ഇവിടെയാണ്, കൊല്ലത്താണ്, പന്മനയാണ്. അപ്പം സ്വാമിജികൾ തന്നെ തിരഞ്ഞെടുത്തൊരു സ്ഥലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പന്മന ഇവിടെ എത്തിയതിൻ്റെ ഒരു സ്ഥലവൈശിഷ്ട്യം മനസ്സിലാക്കിയിട്ട്, അങ്ങനെ ആ ഒരു വൈശിഷ്ട്യം മനസ്സിലാക്കിയാണ് ഇവിടെ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതെന്ന് തോന്നുന്നു അല്ലേ? സ്വാമിജിക്ക് എത്രത്തോളം ആത്മബന്ധമുണ്ടായിരുന്നു ഈ പന്മനയുമായി ബന്ധപ്പെട്ട്? കാരണം ഈ സ്വാമിജി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക തലത്തിൽ ജീവിക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്തിനോട് മമതയൊന്നും അവർക്കുണ്ടാകാൻ സാധ്യതയില്ല ഈ പറഞ്ഞ പോലെ ആത്മാ. പക്ഷേ ചില പുണ്യഭൂമികളുണ്ട്, അത് ഈ മഹാത്മാക്കളുടെ ദൃഷ്ടികളിൽ ഗോചരമാകും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗതിവിഗതികൾ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അദ്ദേഹം കുമ്പളത്ത് ശംഖുപിള്ളയുമായിട്ടുള്ള ഒരു ബന്ധം മുഖേനയാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്. അപ്പം അങ്ങനെയാണ് ഇവിടെ അടുത്തായിരുന്നു കുമ്പളത്ത് ഭവനം. ചട്ടമ്പി സ്വാമികൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ ഭവനങ്ങളിലാണ് വിശ്രമിക്കുക. പകൽ സമയങ്ങളിലൊക്കെ അതിൻ്റെ സമീപത്തുള്ള കാവുകളിലാണ്. അങ്ങനെ ഇവിടെ പാണയത്ത് കാവ് അവിടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം കുമ്പളത്തിനോട് പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ടൊന്ന് പോകാം. ഈ കാവെന്ന് വളരെ
കുറ്റിക്കാടുകളും വള്ളിപ്പടർപ്പുകളും ചൂരൽ കാടുകളും ഒക്കെ നിറഞ്ഞ സഞ്ചാരയോഗ്യമല്ലായിരുന്നു. പൂജാദി കാര്യങ്ങൾ ഈ ആയില്ലെന്നറിഞ്ഞ് മാത്രം ഇവിടുത്തെ ചിത്രപീഠത്തിൽ എന്തെങ്കിലും പൂജ ചെയ്യുന്നല്ലാതെ ആളുകളൊക്കെ ഈ പറയുന്ന പ്രദേശത്തോടെ നടക്കാൻ തന്നെ ഭയപ്പെട്ടിരുന്നു. അദ്ദേഹം അതിനകത്ത് വരികയും ഈ പ്രദേശം ചൂണ്ടിക്കാണിച്ച് ഇവിടെ എൻ്റെ സമാധി ഇരിക്കണമെന്ന് പറയുകയുണ്ടായി. പക്ഷെ അന്ന് സ്വാമിജി വളരെ ആരോഗ്യത്തോടുകൂടിയുള്ള സമയത്താണ്. പക്ഷേ ഒന്നര വർഷത്തിനുള്ളിൽ അദ്ദേഹം പറഞ്ഞ പോലെ ആവുകയും തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ അടുത്തുള്ള വായനശാലയിലായിരുന്നു അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിരുന്നു. അതും കുമ്പളത്ത് ഭവനത്തിൻ്റെ തന്നെയാണ്, പ്രാക്കുളം പത്മനായർ സ്മാരക വായനശാലയാണ്. അവിടെയാണ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സമാധിയാവുകയും പിന്നെ ആഘോഷപൂർവ്വം തന്നെ ഈ പ്രദേശം ഇതിൻ്റെ ഉടമസ്ഥൻ കൊടുക്കുകയും അങ്ങനെ ഇവിടെ സമാധി ഇരുത്തുകയും പിന്നീട് കുമ്പളത്ത് ചങ്കപ്പിള്ളിയും ഇവിടെ തന്നെയാണ് താമസിക്കുക ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മരണവും ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ തന്നെ തൊട്ടോട് ചേർന്ന് തന്നെ ഒരു സ്ഥലം വേറെ വാങ്ങി അദ്ദേഹത്തിൻ്റെയും പത്നിയുടെയും സ്മാരകവും നമ്മൾക്ക് ഇവിടെയുണ്ട്. ചട്ടമ്പി സ്വാമികൾ ഒരു അവധൂത സന്യാസിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് സ്ഥിരമായ ഒരു സ്ഥലത്ത് നിൽക്കാതെ ഒരു ആശ്രമമില്ലാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസിയാണ്. അപ്പം ആ ഇടയ്ക്കല്ലേ ഈ കുമ്പളത്ത് ശങ്കുപ്പിള്ളയുമായിട്ടുള്ളൊരു ബന്ധമുണ്ടാകുന്നതും? എനിക്ക് തോന്നുന്നു ഈ ശിഷ്യപരമ്പരകൾ കുറവാണെങ്കിൽ പോലും അതിൽ പ്രധാനികളായ ഒരാൾ ഈ കുമ്പളത്ത് ശങ്കുപ്പിള്ളയാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ പറയാം. അദ്ദേഹത്തിന് സന്യസ്ത ശിഷ്യന്മാരെന്ന് പറയുന്നത് നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളും തീർത്ഥപാദ പരമഹംസ സ്വാമികളും രാമാനന്ദ സ്വാമികളും മൂന്ന് പേരാണ് സന്യസ്ത ശിഷ്യന്മാരുള്ളത്. ബാക്കിയൊക്കെ ഇങ്ങനെയുള്ള വളരെ എണ്ണം കുറഞ്ഞ ശിഷ്യന്മാരാണ്. പിന്നെ ഈ ഗൃഹസദസ്സുകളാണ് ചട്ടമ്പി സ്വാമികൾ കൂടുതൽ നടത്തിയിരുന്നത്. അവിടെ അദ്ദേഹം ചെല്ലുന്ന സമയത്ത് അറിഞ്ഞു കേട്ട് ധാരാളം ആളുകൾ വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ അദ്ദേഹത്തിനോടുള്ള സംശയം നിവർത്തി വരുത്തുകയും അദ്ദേഹം അവർക്കുള്ള ആത്മീയ പ്രബോധനം നൽകുകയും ചെയ്തിരുന്നു. ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം അങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തിയതായിട്ട് നമ്മുടെ അറിവില്ല. ഇങ്ങനെയുള്ള ഗൃഹസദസ്സുകളിൽ ധാരാളം ആളുകൾ അദ്ദേഹത്തെ തേടിയെത്തുമായിരുന്നു. അക്കൂട്ടത്തിലാണ് സ്വാമി വിവേകാനന്ദൻ എറണാകുളത്തോടൊപ്പം അദ്ദേഹത്തെ കാണാനെത്തുകയും ചിന്മുദ്രയുടെ വ്യാഖ്യാനം അദ്ദേഹം പല സ്ഥലങ്ങളിലും തേടി നടന്നിട്ടും ലഭിക്കാഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ് അദ്ദേഹത്തിന് അതിനൊരു സമാധാനം, അദ്ദേഹത്തിന് തൃപ്തി വരുമണ്ണം ഒരു സമാധാനം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സ്വാമിജിയുടെ സമാധി പര്യന്തം ഇവിടെ ധാരാളം മഹാത്മാക്കൾ ഈ പ്രദേശത്തേക്ക് വരികയുണ്ടായി. അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് 1934 ഗാന്ധിജി ഇവിടെ വന്ന് രണ്ട് ദിവസം ധ്യാന നിരതനായിട്ട് തങ്ങുകയുണ്ടായി എന്നുള്ളതാണ്. അനവധി മഹാത്മാക്കൾ ഇവിടെ പിന്നീട് വന്നു ചേരി ഇപ്പോഴും പലരും തേടി ഇവിടെ എത്തുന്നുണ്ട്. ആശ്രമത്തെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ശാന്തസുന്ദരമായൊരു പ്രദേശമാണ്. അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലേ? നമുക്ക് ഇപ്പം പല ആശ്രമങ്ങളും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ ആ പരമ്പരാഗത രീതിയിലുള്ള ഒരു ആശ്രമം, ആ ആശ്രമത്തിൻ്റെ അതേ അന്തരീക്ഷത്തിൽ തന്നെ വൃക്ഷങ്ങളും അതുപോലെ തന്നെ ആയുർവേദ ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ആ ഒരു പരിഭാവനത ഒട്ടും കുറയാത്ത രീതിയിൽ തന്നെയാണല്ലേ കാത്തു സൂക്ഷിക്കുന്നത്? അതെ, നമുക്കിവിടുത്തെ മരങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇവയൊക്കെ തന്നെ നോക്കിയാൽ വളരെ പഴക്കമുള്ള മരങ്ങളൊക്കെയാണ്. പിന്നെ ഗാന്ധിജി താമസിച്ചിരുന്ന ആ കെട്ടിടം അത് ഒരു ഓലക്കെട്ടിടമായിരുന്നു. ഗാന്ധിജി വരുന്നത് പ്രമാണിച്ച് ഒരു രണ്ടാഴ്ച കൊണ്ടാണ് ഇവിടത്തേക്കുള്ള വഴി, ആ കണ്ണങ്കുളര ക്ഷേത്രം വരെ ഉണ്ടായിരുന്നുള്ളൂ റോഡ്. അപ്പോൾ ഗാന്ധിജിക്ക് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ രണ്ടാഴ്ചക്കുള്ളിൽ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി തന്നെയാണ് കുമ്പളത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വഴി വെട്ടുകയുണ്ടായത് ഇങ്ങോട്ട്. അതിനുശേഷം ഈ നമ്മൾ കാണുന്ന ഈ കെട്ടിടവും അതൊരു ഓലക്കെട്ടിടമായിരുന്നു. ഗാന്ധിജിക്ക് തുറസായ സ്ഥലത്ത് കിടക്കണമെന്നുള്ളതുകൊണ്ട് ഒരു നടുമുറ്റം മാതിരി തന്നെ അവിടെ ഒരു മാടം ഉണ്ടാക്കിയിട്ട് അതിലായിരുന്നു അദ്ദേഹം രണ്ട് ദിവസം കഴിഞ്ഞിരുന്നത്. പിന്നീട് അത് നമ്മൾ ഓല കെട്ടിയിട്ട് കാലങ്ങളോളം സൂക്ഷിക്കുമായിരുന്നു. ഇപ്പം അടുത്ത കാലത്താണ്, ഇപ്പം ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് ഈ രീതിയിൽ വന്ന് നിലനിർത്താൻ തുടങ്ങിയത്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഓല ലഭിക്കാനും മറ്റുമൊക്കെയുള്ള ബുദ്ധിമുട്ടും മറ്റും കൊണ്ട് ഓടിടുകയും ഒക്കെ ചെയ്തത്. ഈ സമാധിയാണ്, സമാധിയെ ഇങ്ങനെ ഒരു ശ്രീകോവിൽ പോലെ നിർമ്മിച്ചാണ്. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന സമാധി സ്ഥാനത്ത് തന്നെയാണല്ലേ, അവിടെ ആ സമാധി തന്നെയാണ് ഈ ശ്രീകോവിലായിട്ട് ഇങ്ങനെ നിർമ്മിച്ച് ഇങ്ങനെ ഒരു ഭക്തർക്ക് എല്ലാ കാലവും വന്ന് ദർശിക്കാൻ എന്നൊരു ആ ചിന്തയിൽ അത് അതാണോ അതിൻ്റെ ഒരു സമാധിയുടെ സമ്പ്രദായം അങ്ങനെയാണ്. ഇന്ന് നമ്മൾ ഇന്ത്യ ഒട്ടുക്ക് ഭാരതം ഒട്ടുക്ക് കാണുന്ന മഹാക്ഷേത്രങ്ങളെല്ലാം ഓരോ കാലഘട്ടങ്ങളിൽ ഋഷിവരന്മാർ സമാധി ഇരുന്നിട്ടുള്ള സ്ഥലമാണ്, സമാധി സ്ഥലങ്ങളാണ്. അങ്ങനൊരു സമ്പ്രദായം ഭാരതത്തിലെ ഈ ഋഷി പാരമ്പര്യത്തിന് ഉണ്ട്. അപ്പോൾ അവ പിന്നീട് ക്ഷേത്രങ്ങളായി മാറുകയാണ്. കാരണം സന്യാസി അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ പറഞ്ഞ അദ്ദേഹം സിദ്ധപരമ്പരയിൽ തുറവി എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിൽ ജീവിച്ചിരുന്ന, ഈ നിങ്ങൾ മുമ്പ് ചോദിച്ചതുപോലെ സ്വന്തമായിട്ടൊരു ആശ്രമം പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് കാവ്യവും കമണ്ഡലവും ധരിക്കാത്ത സന്യാസി വര്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ സമാധി ഇരിക്കുക
എന്ന് പറയും തന്നെ അവരുടെ പ്രാണനെ ഉള്ളിൽ സന്നിവേശിപ്പിക്കുന്ന ഒരു പ്രക്രിയ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ സമാധി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു തരംഗമുണ്ട്, ഊർജ തരംഗമുണ്ട്. അത് അവരുടെ ആത്മീയ പ്രഭാവം ലോകത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് പ്രസരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള പ്രസരണ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങളായി മാറുക. സാധാരണ സമാധികളിൽ നമ്മൾ ശിവലിംഗമാണ് പ്രതിഷ്ഠിക്കുക. കാരണം സന്യാസി ആവുന്നതോടുകൂടി, നമ്മളിപ്പോൾ ഈ സന്യാസത്തിൻ്റെ 3 ദിവസത്തെ ചടങ്ങുകളോടുകൂടി ഈ സന്യാസ്തൻ അതോടുകൂടി ശിവസ്വരൂപമായി മാറുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതിനുശേഷം ഈ സന്യാസി ജീവൻ വെടിഞ്ഞാൽ ആ സമയത്ത് ശിവപൂജയാണ് ഈ ശവത്തിന് പോലും ചെയ്യുന്നത്. അതിനുശേഷമാണ് സമാധി ഇരുത്തുക. പിന്നെ ഒരു ദഹിപ്പിക്കുക എന്നുള്ള പ്രക്രിയയില്ല. കാരണം ഈ സന്യാസം സ്വീകരിക്കുന്നതോടുകൂടി അഗ്നിസ്വരൂപമായി മാറുകയാണ്. വിരജാഹോമം എന്ന ചടങ്ങിലൂടെ ഈ കാവി തന്നെ അഗ്നിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ധരിക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ കർമ്മങ്ങളോ ചടങ്ങുകളോ ഒന്നുമില്ല. അപ്പോൾ ശിവസ്വരൂപമാണ് മായി മാറുക. അതുകൊണ്ടാണ് ശിവലിംഗം പ്രതിഷ്ഠിക്കുക. പിന്നെ ചില സമാധികളിലൊക്കെ ഈ സന്യാസിയുടെ ഉപാസ്യ ദേവതയെ ചിലപ്പോൾ പ്രതിഷ്ഠിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വാമികളുടെ ശിഷ്യനായിരുന്ന നീലകണ്ഠ തീർത്ഥപാദര് ഇവിടെ അടുത്ത് തന്നെ പുതിയ കാവ് കരുനാഗപ്പള്ളിക്കടുത്ത് പുതിയ കാവാണ് സമാധിയായത്. ചട്ടമ്പിസ്വാമി തിരുവടികളുള്ളപ്പോൾ തന്നെ അദ്ദേഹം സമാധിയാകുന്നത്, 2 വർഷം മുമ്പാണ് അദ്ദേഹം സമാധിയായത്. സ്വാമി തിരുവടികൾ തന്നെ അദ്ദേഹത്തെ സമാധിയിരുത്തുകയും ചട്ടമ്പിസ്വാമികൾ നടത്തിയ ഏക പ്രതിഷ്ഠ അവിടുത്തെ സമാധിയിൽ ശിവലിംഗ പ്രതിഷ്ഠയാണ്. അവിടെയും നല്ല രീതിയിൽ അവിടുത്തെ പൂജാദി കാര്യങ്ങൾ നടക്കും. അപ്പോൾ ശിവസ്വരൂപത്തിലാണ്, ശിവസങ്കല്പത്തിലാണ് ഈ സമാധികളിൽ പൂജ. എന്നാൽ ചില സമാധികളിൽ, ഇപ്പം ചട്ടമ്പിസ്വാമികളുടെ തന്നെ അടുത്ത ശിഷ്യനായിരുന്ന തീർത്ഥവാദ പരമഹംസസ്വാമികൾ, അദ്ദേഹം സ്ഥാപിച്ചാണ് വാഴൂർ ആശ്രമം. ഈ തീർത്ഥവാദ പരമ്പരയുടെ ആസ്ഥാനമെന്ന് പറയുന്നത് വാഴൂർ ആശ്രമമാണ്. അവിടെ നിന്നാണ് സന്യാസ ദീക്ഷ നൽകുന്നത്. അവിടെയും ഇതുപോലെ തന്നെ ശിവലിംഗ പ്രതിഷ്ഠയാണ് നടത്തിയത്. തീർത്ഥവാദ പരമഹംസസ്വാമികളുടെ ശിഷ്യൻ വിദ്യാനന്ദ തീർത്ഥവാദ സ്വാമികൾ, അദ്ദേഹം ജ്യോതിഷ പണ്ഡിതൻ കൂടിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപാസ്യ ദേവത സുബ്രഹ്മണ്യസ്വാമിയായിരുന്നു. ചട്ടമ്പിസ്വാമികളും ഷൺമുഖദാസൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ്. വിദ്യാനന്ദ തീർത്ഥവാദ സ്വാമികളുടെ ശിഷ്യനായിരുന്ന ചിത്സ്വരൂപാനന്ദ സ്വാമികളുടെ സമാധി അവിടെ തന്നെ പൊൻകുന്നത്തിനടുത്ത് ചെറുവള്ളിയിലാണ്. അവിടെ അദ്ദേഹം ഭാഗവത സപ്താഹം, ഈ മലയാള കിളിപ്പാട്ട് സപ്താഹം വളരെയേറെ പ്രചരിപ്പിക്കുന്നതിൽ കരുവാറ്റ സ്വാമികളോടൊപ്പം തന്നെ നിന്നിരുന്ന ആളാണ് ചിത്സ്വരൂപാനന്ദ തീർത്ഥവാദ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ സമാധിയിൽ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഉപാസ്യ ദേവത അനന്തശയനമാണ് പ്രതിഷ്ഠ. ഇങ്ങനെ ചില പ്രത്യേകതകൾ സമാധികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചട്ടമ്പിസ്വാമികളിലേക്ക് വരികയാണെങ്കിൽ, ചട്ടമ്പിസ്വാമികൾ എന്ന് പറയുന്നത് സാധാരണ ഒരു സന്യാസി മാത്രമല്ല, അദ്ദേഹം ഒരു നവോത്ഥാന പ്രവർത്തനങ്ങൾ കൂടി നടത്തി. അന്നത്തെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ എല്ലാം പടപുരുതി കൊണ്ട്, സന്യാസം കൊണ്ട് പടപുരുതി ഒരു മഹത് വ്യക്തി കൂടി ആയിരുന്നു അല്ലേ? അങ്ങനെ ആ പറയുമ്പോഴേക്കും അതിൻ്റെ അതേക്കുറിച്ച് എങ്ങനെയാണ് അങ്ങനെ ഓർത്തെടുത്തിരുന്നത്? അന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ ആവശ്യമായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ ഉച്ചനീചത്വവും അതുപോലെ തന്നെ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങളും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യദശകങ്ങളും. പ്രത്യേകിച്ച് ഇവിടെ ബ്രിട്ടീഷുകാരാണ് ഭരിച്ചിരുന്നത്. അവർ ജനങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തുന്നതിലും ഒക്കെ വളരെ ജാഗരൂകരായിരുന്നത് കൊണ്ട് തന്നെ ഇത് ഒരാവശ്യമായിരുന്നു. അപ്പോൾ സ്വാമികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്, അതും സാധാരണക്കാരുടെ ഇടയിലാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വ്യഥകൾ അദ്ദേഹത്തിന് നന്നായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചെറുപ്പം തൊട്ട് തന്നെ അറിഞ്ഞിരുന്നത്, അനുഭവിച്ചിരുന്നത് ഈ ഹിന്ദുക്കൾക്കിടയിൽ തന്നെയുള്ള ഈ ജാതികളുടെ അവാന്തരങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു, ഉപജാതികളൊക്കെ. അതിന് മാത്രമല്ല, ഈ ബ്രാഹ്മണ്യ മേൽക്കോയ്മ അദ്ദേഹം ശരിക്ക് അനുഭവിച്ചറിഞ്ഞിരുന്നുകൊണ്ട് അതിനെതിരെയും, കാരണം വേദാധികാര നിരൂപണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലൂടെ ശക്തമായിട്ട്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമായ പരിപാവനമായ പന്മനാശ്രമത്തിൽ നിന്നാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഇത്തവണ വിശേഷാൽ പൂജകളും ചടങ്ങുകളും ഒന്നുമില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. അതെ, ഒരു ഒരു പ്രേക്ഷകൻ നമ്മളോട്, ടീം ജനത്തിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് മെഡിക്കൽ കോളേജ്, അതെ സന്ദീപാണ്, മെഡിക്കൽ കോളേജ് ഇളങ്കാവിൽ ഭഗവതി ക്ഷേത്രത്തോട് ചേർന്ന് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിജിയും അയ്യാ വൈകുണ്ഠ സ്വാമിയും ഒരുമിച്ചായി ഒരു ക്ഷേത്രമുണ്ട്, അറിയുമോ ടീം ജനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറിയും സന്ദീപേ. അല്പസമയത്തിന് ശേഷം നമ്മുടെ ലേഖകൻ അഖിൽ പാലോട്ട് മഠം അവിടെ നിന്ന് തത്സമയം ചേരും. എന്തായാലും അത് ചൂണ്ടിക്കാട്ടിച്ചതിന് നന്ദി. നമുക്ക് പുത്തൻപുലരിയിൽ ഒരു അതിഥി ചേരുന്നുണ്ട്. 7:30-ക്ക് അദ്ദേഹം എത്തുമെന്ന് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതെ, കൃത്യമായി തന്നെ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ദിനമായ ഇന്ന് അദ്ദേഹത്തിന് നമ്മോടൊപ്പവും പ്രേക്ഷകരോടും ഒക്കെ പങ്കുവയ്ക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ അതിഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാർ, നമസ്തേ.
പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ചട്ടമ്പി സ്വാമികളുടെ ഈ ജയന്തി ദിനത്തിൽ നമസ്കാരം. നമസ്കാരം. ശ്രീ കെ എസ് രാധാകൃഷ്ണൻ, ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ദിനമാണ് ഇന്ന്. ഒരു മഹാ മനുഷ്യനെയാണ് നമ്മൾ ഓർത്തെടുക്കുന്നത്. അറിവിലൂടെ, ആത്മീയതയിലൂടെ അറിവ് എന്നുള്ളതാണ് ഒരു സമൂഹത്തിന്റെ പരിവർത്തനത്തിന് ഉതകുന്ന രീതിയിൽ ആത്മീയതയെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് സാധാരണക്കാർക്ക് പറഞ്ഞു മനസ്സിലാക്കിയ ഒരു വലിയ മനുഷ്യൻ എന്ന് തന്നെ ഓർത്തെടുക്കേണ്ടതല്ലേ? ഇതില് നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ നാല് പ്രമുഖരായ ഹൈന്ദവ സന്യാസിമാരുണ്ട്. അവരെ ഞാൻ അവരുടെ ജനനതീയതിയുടെ അടിസ്ഥാനത്തിൽ പറയാം. ഒന്ന്, ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ്. അദ്ദേഹം പാലക്കാട് നെന്മാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹം അദ്വൈത വേദാന്തത്തിൻ്റെ സാരാംശം ഗ്രഹിച്ചുകൊണ്ട് അതനുസരിച്ച് സമൂഹത്തിൽ ഉച്ചനീച ഭേദവിചാരം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. രണ്ടാമത് വരുന്നത് ചട്ടമ്പി സ്വാമികളും, മൂന്നാമത്, ജന്മദിനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മൂന്നാമത് വരുന്നത് ശ്രീനാരായണ ഗുരുവും നാലാമത് വാഗ്ഭടാനന്ദ ഗുരുദേവനുമാണ്. വേറെയും ഒരുപാട് സന്യാസികൾ അല്ലെങ്കിൽ ഹൈന്ദവ ജീവിത രീതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വേറെ ഒട്ടനവധി പേരുണ്ട്. തൈക്കാട്ട് അയ്യാവു സ്വാമി ഉൾപ്പെടെയുള്ളവരുണ്ട്. ഞാൻ ഇവർ നാലുപേരും സന്യാസിമാരാണ് എന്ന നിലക്കാണ് അവരെടുക്കുന്നത്. അവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ വലിയ സംഭാവന ഈ നവോത്ഥാന കാലത്തിന് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ നവോത്ഥാന കാലം എന്ന് പറയുന്നത് ആ കാലത്താണ് മലയാളി മനുഷ്യനായി മാറിയത്. മലയാളി മനുഷ്യനായി മാറിയ ആ കാലത്തെയാണ് ഞാൻ നവോത്ഥാന കാലം എന്ന് പറയുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും തറവാട്ട് മഹിമയുടെയും മറ്റനേകം കാര്യങ്ങളുടെയും പേരിൽ വിഭജിച്ച് അകന്നിരുന്ന മലയാളിക്ക് തങ്ങൾക്കിടയിൽ പൊതുവായി പലതും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞൊരു കാലഘട്ടമാണ് നമ്മുടെ നവോത്ഥാന കാലം. ആ നവോത്ഥാന കാലത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സംഭാവനയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ചട്ടമ്പി സ്വാമികളുടെ വഴിയെ പറയാം. ശ്രീനാരായണ ഗുരുദേവൻ്റെ സംഭാവന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം നടത്തിയ ഏറ്റവും വിശ്രുതമായ ഈഴവ ശിവപ്രതിഷ്ഠ ഒരു ചെറിയ സംഭവമല്ല. ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നതിനുള്ള അധികാരം എല്ലാവർക്കുമുണ്ട് എന്നൊരു തത്വമാണ് അദ്ദേഹം അതിലൂടെ പ്രചരിപ്പിച്ചത്. ശൈവ തത്വം ഈ പ്രപഞ്ചത്തിലാകെ വ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ, വ്യാപ്തമാണ് എന്നുണ്ടെങ്കിൽ, അത് ഒരു മണൽത്തരിയിലും എന്നിലും എല്ലാത്തിലും കാണാൻ കഴിയും. ആൾവാഞ്ചേരി തമ്പ്രാക്കളിലുമുണ്ട്, അയ്യൻ പുലയനിലുമുണ്ട് എന്ന് ഉള്ളൂര് പറഞ്ഞതുപോലെ, അങ്ങനെ വ്യത്യസ്തങ്ങളായി എന്ന് നമ്മൾ കരുതുന്ന എല്ലാവരിലും ശൈവതത്വം നിറഞ്ഞു നിൽക്കെ, ആ ശൈവതത്വത്തെ പ്രതിഷ്ഠിച്ച് ആരാധിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്ന് സ്ഥാപിച്ചതാണ് ഇദ്ദേഹം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈഴവ ശിവപ്രതിഷ്ഠ ശ്രദ്ധേയമാകുന്ന കാര്യങ്ങളിലൊന്ന് അതാണ്. വാഗ്ഭടാനന്ദൻ യുക്തിബോധം, ഇന്ത്യയുടെ സംസ്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന യുക്തിബോധത്തിൻ്റെ സാകല്യം വളരെയേറെ പ്രചരിപ്പിക്കുകയും യുക്തിക്കും നീതിക്കും സ്വീകാര്യമാകാത്തതൊന്നും സ്വീകരിക്കില്ല എന്ന് പറയുകയും ചെയ്ത സന്യാസിയാണ്. ഇനി നമുക്ക് ചട്ടമ്പി സ്വാമികളിലേക്ക് വരാം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം എഴുതിയ വേദ അധികാര നിരൂപണം എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവ്, ആ അറിവിൻ്റെ അധികാരി ആര് എന്ന് ചോദിക്കുകയും ആ അറിവിൻ്റെ അധികാരി യോഗ്യതയും ബുദ്ധിശക്തിയും അതിന് ശ്രമിക്കാനുള്ള സഹനവും ഒക്കെയുള്ള ആരും അതിനധികാരിയാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന പുസ്തകമാണ് വേദ അധികാര നിരൂപണം. അതുവരെ വേദത്തിൻ്റെ അധികാരം ജന്മബ്രാഹ്മണർക്ക് മാത്രമായി സംവരണം ചെയ്ത് സൂക്ഷിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൽ വേദത്തിൻ്റെ അധികാരി ജന്മബ്രാഹ്മണൻ മാത്രമല്ല, അതിനുള്ള ബുദ്ധിശക്തിയും അത് ഗ്രഹിക്കാനുള്ള ഗ്രഹണശേഷിയും അത് പഠിക്കാനുള്ള സഹനശക്തിയുമുള്ള ആർക്കും
അത് പ്രാപ്തമാണ് എന്ന് സ്ഥാപിക്കുന്ന ഗ്രന്ഥമാണ് വേദ അധികാര നിരൂപണം. അതൊരു ചെറിയ കാര്യമല്ല. അത് അദ്ദേഹം സ്ഥാപിക്കുന്നത് വേദ ഇതിഹാസ പുരാണങ്ങളിൽ നിന്നെല്ലാം ഉദാഹരണങ്ങൾ എടുത്ത് സമർത്ഥിച്ചുകൊണ്ടാണ് അക്കാര്യം യുക്തിപൂർവം സ്ഥാപിച്ചിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇതെങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കും ഇത് സാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം ഉദാഹരിക്കുന്ന ഒരു കാര്യം രൊയ്ക്കൻ എന്ന് പറയുന്ന ഒരു ഋഷിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. രൊയ്ക്കൻ പഞ്ചമനായിരുന്നു. ആ പഞ്ചമനായ രൊയ്ക്കൻ ഋഷിയായി മാറിക്കഴിഞ്ഞ് അദ്ദേഹം വേദം ഉച്ചരിച്ചു തുടങ്ങിയപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണർ മുഴുവനും അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിച്ചു. അദ്ദേഹം സരസ്വതി നദിയുടെ തീരത്തിരുന്നുകൊണ്ടാണ് തൻ്റെ ആശ്രമത്തിലിരുന്ന് വേദമന്ത്രങ്ങൾ കണ്ടെത്തി അത് അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ ഓടിച്ചു. അദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വേദം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇരുന്ന സ്ഥലത്തേക്ക് സരസ്വതി നദി വഴിമാറി ഒഴുകി എന്നാണ്. ജ്ഞാനത്തിൻ്റെ മഹാസരസ്വതി അതിനർഹനായവനെ തേടിയെത്തുകയും അവരെല്ലാം ആ അർഹതയുടെ അടിസ്ഥാനത്തിൽ ജ്ഞാനത്തെ വെളിവാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി അറിവ് സംവരണം ചെയ്ത് സൂക്ഷിക്കുമ്പോൾ അവിടെ വരുന്നതാണ് പൗരോഹിത്യം. പൗരോഹിത്യത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല നിർവചനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വിസ്ഡം പ്രൈവറ്റൈസ്ഡ് എന്നാണ്. സ്വകാര്യവൽക്കൃതമാക്കപ്പെടുന്ന അറിവാണ് പൗരോഹിത്യമായി മാറുന്നത്. എല്ലാ മതങ്ങളിലെയും പൗരോഹിത്യം ഈ അറിവിനെ സ്വകാര്യമാക്കിട്ട് വയ്ക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തങ്ങൾക്ക് മാത്രമാണ് വഴങ്ങുക എന്നായിരിക്കും ഇവരാദ്യം പഠിപ്പിക്കുക. അതിൻ്റെ മുന്നോടിയായിട്ടാണ് പറയുന്നത്, നിന്റെ ഭാഷയിൽ നീ ദൈവത്തോട് സംസാരിച്ചാൽ ദൈവത്തിനത് മനസ്സിലാകില്ല എന്ന് പറയും. എല്ലാ മതങ്ങളും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, ഹിന്ദുക്കളുടെ ദൈവത്തോട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത് സംസ്കൃതത്തിൽ പറയണം എന്ന് പറയും. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്നുകിൽ സുറിയാനിയിൽ പറയണം, അല്ലെങ്കിൽ അരിമേയിക്ക് ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല ആ ഭാഷ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയണം, അല്ലെങ്കിൽ ലത്തീനിൽ പറയണം, അല്ലെങ്കിൽ ഗ്രീക്കിൽ പറയണം. അപ്പോഴും എല്ലാം പറയുന്നത് നിൻ്റെ ഭാഷ, നിൻ്റെ മാതൃഭാഷയിൽ നിനക്ക് ദൈവത്തോട് സംവദിക്കാൻ അധികാരമില്ല എന്നാണ്. മുസ്ലിങ്ങൾ പറയുന്നത് അറബി മാത്രമേ അല്ലാഹുവിന് വഴങ്ങൂ എന്നാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ മതങ്ങളും ഈ ജ്ഞാനത്തെ, അറിവിനെ സ്വകാര്യവൽകൃതമാക്കി സൂക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് മാതൃഭാഷയിൽ സംസാരിച്ചാൽ ദൈവം കേൾക്കില്ല എന്നാണ്. അതിനെയാണ് ഈ അറിവിൻ്റെ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്ന ഏറ്റവും വലിയ അനീതിയെയാണ് ചട്ടമ്പിസ്വാമി എതിർത്തതും. അറിവ് സ്വകാര്യവൽക്കരിക്കപ്പെടേണ്ട ഒന്നല്ല, അറിവിനെ വിമോചിപ്പിക്കുകയും അത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അർഹതയുള്ള എല്ലാവരിലേക്കും എത്തിക്കുകയും വേണമെന്ന ഏറ്റവും വിപ്ലവകരമായ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ഈ വേദാധികാര നിരൂപണത്തിലൂടെ ചെയ്തത്. അറിവ് സ്വതന്ത്രമാക്കപ്പെടുന്നു, വിസ്ഡം ലിബറേറ്റഡ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് തന്നെ. അറിവ് സ്വതന്ത്രമാക്കപ്പെടുന്നു. അറിവിനെ സ്വകാര്യവൽക്കരിച്ച് സൂക്ഷിച്ചിരുന്നൊരു സമൂഹത്തിൽ ആ സ്വകാര്യവൽകൃതമായ അറിവ് സംരക്ഷിക്കപ്പെടുന്നതാണ് ഹൈന്ദവ ധർമ്മം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു രാജാവ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലത്താണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അറിവിൻ്റെ സ്വകാര്യവൽക്കരണം അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിന് വിരുദ്ധമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വേദത്തിൽ മന്ത്രത്തിന് സ്രഷ്ടാക്കളില്ല, ദൃഷ്ടാക്കളേ ഉള്ളു. അത് കണ്ടെത്തി അവതരിപ്പിക്കുന്നവരാണ്, അവരത് ഉണ്ടാക്കുന്നവരല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണ നിയമം, ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്ന ശാസ്ത്രതത്വം ന്യൂട്ടൻ ആവിഷ്കരിച്ചു എന്നത് നേരാണ്. പക്ഷേ ന്യൂട്ടൻ അതിൻ്റെ സ്രഷ്ടാവല്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിയമത്തെ കണ്ടെത്തി ആവിഷ്കരിക്കുന്ന ഒരാൾ മാത്രമാണ് ദൃഷ്ടാവ്, കണ്ടത് പറയുന്നവനാണ്. അതുകൊണ്ടാണ് വേദമന്ത്രങ്ങൾക്ക് സ്രഷ്ടാക്കളില്ല, ദൃഷ്ടാക്കൾ മാത്രമാണുള്ളത്. അവർ കണ്ടത് പറഞ്ഞു തരേണ്. ആ കണ്ടത് പറഞ്ഞു തരുന്ന വേദമന്ത്രങ്ങൾക്ക്
സൃഷ്ടാക്കളില്ലാത്തത് കൊണ്ട് തന്നെ അതിന് അടിമയുമില്ല ഉടമയുമില്ല, അത് സ്വതന്ത്രമാണ്. അത് ഈ സമൂഹത്തിൽ ആർക്കാണോ താല്പര്യം, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അറിവ്. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന അറിവുകളും മുഴുവനും ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് എന്ന മഹാസന്ദേശം അക്കാലത്ത് ലോകത്ത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പിന്നീട് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം കഴിഞ്ഞപ്പോഴാണ് പാശ്ചാത്യ ലോകത്ത് പല എഴുത്തുകാരും ഇങ്ങനെ അറിവ് ലിബറേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്, അറിവ് സ്വതന്ത്രമാക്കപ്പെടേണ്ടതാണ്, അറിവിൻ്റെ സ്വതന്ത്ര വ്യാപാരം വേണം, അങ്ങനെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ വേണം എന്നൊക്കെ ചിലരൊക്കെ പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ഈ ലോകത്ത് ആരും പറയാതിരുന്നൊരു കാലത്ത് അറിവിൻ്റെ ഈ സ്വഭാവത്തെ സമുദ്ധരിച്ചുകൊണ്ട് ഈ വേദത്തിൻ്റെ അറിവിൻ്റെ തത്വങ്ങൾക്ക് അധികാരം എല്ലാവർക്കുമുണ്ട്, അതിന് ഉടമയും അടിമയുമില്ല എന്ന മഹാസന്ദേശം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ആ ഗ്രന്ഥമാണ് വേദ അധികാര നിരൂപണം. ഒരു പക്ഷേ മലയാളത്തിൽ എന്നല്ല, ഇന്ത്യൻ ഭാഷകളിൽ എന്നല്ല, ലോകത്ത് തന്നെ ഈ അറിവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ വിനിമയത്തെക്കുറിച്ചും ഉണ്ടായിട്ടുള്ള ഏറ്റവും മൗലികമായ ഒരു ദാർശനിക ഗ്രന്ഥമാണ് ചട്ടമ്പി സ്വാമികൾ എഴുതിയ ഈ വേദ അധികാര നിരൂപണം. അദ്ദേഹം വേറെയും ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അനേകം വിഷയങ്ങളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സംഗീതത്തിൽ അപാരമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. സംഗീത ഉപകരണങ്ങളിൽ അദ്ദേഹത്തിന് നല്ല കൈവഴക്കം ഉണ്ടായിരുന്നു. അദ്ദേഹം ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ ഗഹനമായ തത്വങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്വൈത വേദാന്തത്തെ അതിൻ്റെ യുക്തിപൂർവ്വം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ഈ വേദ അധികാര നിരൂപണത്തിൻ്റെ പേരിലാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, അറിവ് സ്വതന്ത്രമാക്കപ്പെട്ടാൽ മാത്രമേ ഒരു സമൂഹം സ്വതന്ത്രമാക്കപ്പെടൂ. ഏത് സമൂഹത്തിലാണോ അറിവ് സംവരണം ചെയ്ത് പ്രൈവറ്റൈസ് ചെയ്യപ്പെടുന്നത്, സ്വകാര്യവൽക്കരിക്കപ്പെടുന്നത്, ആ സമൂഹം എന്നും അടിമത്തത്തിലായിരിക്കും. ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിമത്തത്തെക്കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ ഈ വേദത്തിൻ്റെ അധികാരം ജന്മബ്രാഹ്മണന് മാത്രമായി സംവരണം ചെയ്ത് സൂക്ഷിച്ച സമ്പ്രദായം തീർച്ചയായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും നമ്മുടെ സ്വതന്ത്രമായ ജീവിതത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ തത്വം ഭാഗ്യവശാൽ നമ്മുടെ ശങ്കരാചാര്യർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ആ തത്വം ശങ്കരാചാര്യർക്ക് മനസ്സിലായതിൻ്റെ പേരിലാണ് അദ്ദേഹം മനീഷ പഞ്ചകം എന്ന് പറയുന്ന 5 ശ്ലോകങ്ങൾ എഴുതിക്കൊണ്ട് ഈ വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ സ്വകാര്യവൽകൃതമായ സംരംഭങ്ങളെ മുഴുവൻ എതിർത്തത്. അദ്ദേഹം പറഞ്ഞ് എന്നെ ഈ മഹാതത്വം, ഈ അദ്വൈത വേദാന്തത്തിൻ്റെ സാരം എനിക്ക് മനസ്സിലാക്കി തന്നത് ചണ്ഡാലനായാലും മറ്റാരായാലും, അതാണ് ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചണ്ഡാലൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് വിദ്യ ഗ്രഹിക്കുമ്പോൾ നാം കാണുന്ന കാര്യം കൊണ്ടുവരുന്നവൻ്റെ എന്നവൻ്റെ ജാതിഭേദമല്ല എന്നുള്ളതാണ്. മറ്റൊന്നുകൂടി ഉണ്ട് ശങ്കരാചാര്യരെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട്. കേരളത്തിൽ ശങ്കരാചാര്യ കാലത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും 8-ാം നൂറ്റാണ്ടാണെന്ന് പൊതുവെ ചരിത്രകാരന്മാരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ആ 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരാണ് ആദ്യമായി നമുക്ക് ജാതിഭേദമില്ല എന്ന് പറഞ്ഞത്. ന മൃത്യുർന്ന ശങ്ക നമേ ജാതിഭേദ, നമേ ജാതിഭേദ, നമുക്ക് ജാതിഭേദമില്ല എന്ന് 8-ാം നൂറ്റാണ്ടിൽ പ്രഖ്യാപിച്ചത് ശങ്കരാചാര്യരാണ്. ദൗർഭാഗ്യവശാൽ ആ ശങ്കരാചാര്യരെയാണ് നമ്മൾ ജാതിയുടെയും ജാതി വിവേചനത്തിൻ്റെയും പ്രതീകമായി സമൂഹത്തിൽ പ്രതിഷ്ഠിച്ചത് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവും കാണിച്ച കനത്ത അനീതിയും വഞ്ചനയുമാണ്. അദ്ദേഹത്തിന് ശങ്കരാചാര്യർക്ക് ശേഷം ഈ ജാതിഭേദത്തിനെതിരെ, ഭേദവിചാരങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായി എഴുതിയത് നമ്മുടെ അധ്യാത്മരാമായണം എന്ന മലയാളികളുടെ രാമായണം രചിച്ച, അതൊരു തർജ്ജമയായിട്ട് ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, അത് വ്യക്തമായി അവരത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മലയാളിക്ക് വേണ്ടി എഴുത്തച്ഛൻ എഴുതിയ രാമായണമാണ്. ആ മലയാളിക്ക് വേണ്ടി എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തിലാണ് പറയുന്നത് ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്ന് പറയുന്നത്.
എന്നുവെച്ചാൽ ജാതിയോ മതമോ മറ്റു പേരോ മറ്റെന്തു തന്നെ ആയാലും അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഗുണഗണത്തെ നിശ്ചയിക്കേണ്ടതും അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു മനുഷ്യൻ്റെ യോഗ്യത നിശ്ചയിക്കേണ്ടതും എന്ന് പറയുന്നത് എഴുത്തച്ഛനാണ്. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ജയന്തി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെക്കുറിച്ച്, അദ്ദേഹം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് നമ്മളോട് വളരെ വിശദമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അതിഥിയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ. സാർ, അങ്ങ് പറഞ്ഞതിലെ ഏറ്റവും വലിയ പോയിൻ്റ് ഇന്നും പ്രസക്തമാണ്, അറിവിൻ്റെ സ്വകാര്യവൽക്കരണം. ഒരു ഭാഗത്ത് 21-ാം നൂറ്റാണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു വിദ്യാഭ്യാസ അവകാശ നിയമം ഒന്ന് പാസാക്കി എടുക്കാൻ. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആ ചിന്തയിൽ സകലമാന സംവിധാനങ്ങളെയും എതിർത്തുകൊണ്ട്, ബ്രാഹ്മണ്യത്തെ, രാജവാഴ്ചയെ, നിലവിലുള്ള സംവിധാനത്തെ ഒക്കെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിനൊരു ഒരു സ്ഥാപനം സ്ഥാപിക്കാനോ ഒന്നുമല്ല അവധൂതനായിരുന്നു. അതുതന്നെയല്ലേ ഇന്നും അദ്ദേഹത്തെ പ്രസക്തനാക്കുന്നത്, അദ്ദേഹത്തെ ആരാധിക്കുന്നതിലും അപ്പുറം അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളല്ലേ നമ്മളെ നയിക്കേണ്ടത് സർ? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലത്ത് ഇത് പറയണമെന്നുണ്ടെങ്കിൽ അസാമാന്യമായ ധൈര്യം വേണം. കാരണം തിരുവാങ്കൂർ രാജാവാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവാങ്കൂർ രാജാവ് ഹിന്ദുധർമ്മം നടപ്പിലാക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹിന്ദുധർമ്മം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ ആദരിക്കുകയും മുറജപം പോലെയുള്ള അനാചാരങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു രീതി. ആ ബ്രാഹ്മണൻ്റെ സർവാധിപത്യത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ, അതിൻ്റെ അടിവേരറക്കുന്ന നീക്കമാണ് ഈ ചട്ടമ്പി സ്വാമി നടത്തിയത്. മാത്രവുമല്ല, അറിവിൻ്റെ അധികാരം, ഇന്നും അറിവുള്ളവന് അറിവില്ലാത്തവനേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. അക്ഷരം അറിയാവുന്നവന് അക്ഷരം അറിയാത്തവനേക്കാൾ കൂടുതൽ അധികാരം കിട്ടും. ഉന്നത ബിരുദധാരികൾക്ക് അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർക്ക് എന്നും അവർക്ക് അത്രയും ഉയർന്ന വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ മേലൊരധികാരം സ്ഥാപിക്കുന്ന രീതി അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഇപ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടി വന്ന സമയത്ത് അന്ന് കൃത്യമായി ഇരുന്ന് പഠിച്ച് ബിരുദമെടുക്കുകയും അങ്ങനെ അതിൽ നേടുകയും ചെയ്തവരെല്ലാവരും വലിയ പദവികളിലെത്തി. അത് നിങ്ങൾ മനസ്സിലാക്കണം. അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ അവിടെയും തഴയപ്പെടുകയാണ് ചെയ്തത്, കാരണം അവനറിവില്ല എന്ന് പറഞ്ഞ് തള്ളി. ഇപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന കക്ഷി, അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല. ആ സമയത്തൊക്കെ പുള്ളി കൃത്യമായിട്ടിരുന്ന് പഠിക്കുകയും ഇതൊക്കെ വരികയും ചെയ്തതിന് ശേഷം നെഹ്റുവിന് അങ്ങനെ ഒരാൾ വേണമായിരുന്നു. കാരണം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലെഗസി പേറാത്ത, അതിൻ്റെ പാരമ്പര്യം ഇല്ലാത്ത ഒരാളെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ കാര്യമായിട്ട് ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നതിൻ്റെ പേരിലാണ് ആദ്യം വൈസ് പ്രസിഡൻ്റായിട്ടും പിന്നീട് പ്രസിഡൻ്റായിട്ടും ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് വെച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്തു ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ അറിവിനെ സ്വതന്ത്രമാക്കുന്നതോടുകൂടിയാണ് ഒരു സമൂഹം അതിൻ്റെ അടിമത്തം ഉപേക്ഷിക്കുന്നത്. ആ അറിവിനെ സ്വതന്ത്രമാക്കി ഒരു സമൂഹത്തെ അടിമത്വമില്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതുകൂടി സാമൂഹികമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും ചട്ടമ്പി സ്വാമികളുടെ വലിയ സംഭാവനയായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മൾ ഇത് ചട്ടമ്പി സ്വാമികളെയൊക്കെ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഗതികൾ എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരുടെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ചട്ടമ്പി സ്വാമികളുടെ ഈ വേദാധികാര നിരൂപണത്തെക്കുറിച്ച് ഏതാണ്ട് 25 വർഷം മുൻപ് മാതൃഭൂമിയിൽ ഒരു മുഖലേഖനം എഴുതി. അതിൻ്റെ തലവാചകം വെളിച്ചത്തിന് വേലി കെട്ടരുത് എന്നായിരുന്നു. ഈ ലേഖനം വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കേരള മധ്യ തിരുവിതാംകൂറിലുള്ള ഒരു നായർ കരയോഗ ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ വരുന്നു. എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പൊന്നാടയെ കണിയിച്ച് ആദരിച്ച് എനിക്ക് ഇതൊക്കെ തന്നു. ഞാൻ അവർക്ക് ചായയൊക്കെ കൊടുത്തു. ഒരു 4 പേര് 3-4 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് അവിടെ ഇങ്ങനെ ഒരു വലിയ സമ്മേളനം നടക്കുന്നുണ്ട്, അവിടെ സാറ് വരണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി. കാരണം അത് ഞാൻ നായരാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ നായർ കരയോഗം വന്നിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ നായരല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് പറഞ്ഞ്, ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് ആരെഴുതിയാലും ആ എഴുതുന്നവരൊക്കെ നായരാണ് എന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുപോയി എനിക്ക് പൂർണ്ണകുംഭത്തോടുകൂടി സ്വീകരണം നൽകുകയും ചെയ്തു. അന്ന് അതിന് സാക്ഷിയായിട്ട് നിന്നത് ആചാര്യ നരേന്ദ്രഭൂഷണായിരുന്നു. ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മഹാന്മാരായിട്ടുള്ള, യഥാർത്ഥത്തിൽ മഹാന്മാരായിട്ടുള്ള ഋഷികളായിട്ടുള്ളത് അവരുടെ സംഭാവനകൾ ആ സംഭാവനകളുടെ രൂപത്തിൽ ഗ്രഹിക്കാതെ
അവരുടെ ജാതിയുടെയും മതത്തിൻ്റെയും ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തി ചർച്ച ചെയ്യുന്ന ഒരു രീതി ഇന്നുകൊണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ പോലും അത് വന്നു പോകുന്നു. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ അതെന്നാൽ നായന്മാരെ ചെയ്യട്ടെ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവാണെങ്കിൽ അത് ഈഴവർ ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഒരു രീതി നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു സമൂഹത്തിൻ്റെ ഈ അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ സ്വാതന്ത്ര്യ അറിവിലൂടെ മാത്രമേ നേടാൻ കഴിയൂ എന്ന രീതിയിൽ അതിവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു, നാലു പേർക്കും ഉണ്ടായിരുന്നു. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ് ആദ്യമായിട്ട് സ്ത്രീ വിദ്യാ പോഷിണി എന്ന് പറയുന്നൊരു കൃതി 1899 എഴുതുന്നത്. ഒരു ചെറിയ ലേഖനമാണ്, പക്ഷേ അത് വളരെ വലിയ കൃതിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു സമൂഹത്തിൻ്റെ ഉന്നതി വേണം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണമെന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞത്. അപ്പോൾ ഈ അറിവിൻ്റെ കാര്യത്തിൽ അത് ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ സന്ദേശം നിങ്ങൾ ഇവരെയൊക്കെ എടുത്തു നോക്ക്. ഇവരെല്ലാവരും ഈ അറിവിനെ സ്വതന്ത്രമാക്കി ആ അറിവിലൂടെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വം ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. അവരെയാണ് നമ്മൾ പലപ്പോഴും ഈ ജാതിയുടെയും മറ്റും ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തി വ്യാഖ്യാനിക്കുന്ന മഹോവൃത്തികെട്ട ഒരു രീതി കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നത്. അത് കേരളത്തിലുണ്ട്. നമ്മളെ പിന്നെ ഈ മലയാളിയുടെ പുരോഗമനം എന്നൊക്കെ പറയുന്നത് വെറും പുറംപൂച്ച് മാത്രമാണ്. മലയാളിയുടെ എല്ലാ പുരോഗമനവും ചെരുപ്പ് പോലെയാണ്. ചെരുപ്പ് നമ്മൾ വീടിനകത്തേക്ക് കയറ്റില്ല, വീടിന് പുറത്തേ സൂക്ഷിക്കുകയുള്ളു. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ചെരുപ്പിട്ടായിരിക്കും ഇറങ്ങുക. മലയാളിയുടെ പുരോഗമനവാദികളും മലയാളിയുടെ വലിയ ഫെമിനിസത്തെക്കുറിച്ച് പറയുന്നവരും മലയാളിയുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നവരും അതിൽ പുരുഷന്മാരാണെങ്കിൽ ഈ പുരുഷന്മാരെ ആരും തന്നെ അവരുടെ വീട്ടിൽ ഈ ഒരു സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്നതല്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവരുടനെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വീട് നമ്മുടെ വീട്ടിലുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സിദ്ധാന്തം. അതാണെന്നാണ്, ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടോ എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഈ പുറംപൂച്ച് മാറ്റിവെച്ച് ഈ മഹാഋഷിമാരുടെ ഇത്തരത്തിലുള്ള സംഭാവനകൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഇത് മാറിയിട്ടില്ല. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി ഇത് എന്തുകൊണ്ട് മാറുന്നില്ല? നമ്മൾ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലോ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞു പോയ മൂന്നാംകിടക്കാരുടെ നാലാംകിട ലേഖനങ്ങൾ എടുത്തുകൊണ്ടാണ് പിള്ളേരെ പഠിപ്പിച്ചിട്ട് ഇത് മഹത്താണ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും ഗഹനമായ സംഭാവനകൾ നൽകിയ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഈ മഹാന്മാരുടെ കൃതികൾ നമ്മുടെ പൊതു പാഠ്യപദ്ധതിയുടെ ഭാഗമല്ല. എന്തുകൊണ്ടാണ് ഇത് വരാത്തത്? എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകൾ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാതെ പോകുന്നത്? ഇന്നിപ്പോൾ വിജ്ഞാനത്തിൻ്റെ വിനിമയത്തെക്കുറിച്ചും അതിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാകണം, അത് പാശ്ചാത്യ രാജ്യത്ത് വന്ന ഏതോ ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. ആ ചിന്തകനെ എടുത്ത് ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികളുടെ വേദാധികാര നിരൂപണത്തെക്കുറിച്ച് നാം നിശബ്ദത പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീ വിമോചനത്തെക്കുറിച്ച് പറയുന്നവരാരും ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ സംഭാവനകളെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നത്? ചോദിക്കണ്ടേ? അതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മുടെ പാരമ്പര്യത്തിലുള്ള നമ്മളിടയിൽ നിന്ന് ജീവിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിനെ ചിന്തിച്ച് നമുക്ക് വേണ്ട തത്വങ്ങൾ ആവിഷ്കരിച്ച ആവിഷ്കർത്താക്കൾ, ദ്രഷ്ടാക്കൾ, മന്ത്രദ്രഷ്ടാക്കളായ നമ്മുടെ ഋഷീശ്വരന്മാരെ നാം വിസ്മരിക്കുകയും പാശ്ചാത്യ ലോകത്തുള്ള ഏതൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, ഞാൻ അവരെ മൂന്നാംകിടക്കാരെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു, ആ മൂന്നാംകിടക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. ഉദാഹരണം എന്താണ്? വോൾട്ടേറെ കുറിച്ച് പറയും. കേരളത്തിലും മലയാളത്തിലും ഒരുപാട് വോൾട്ടേർമാരുണ്ട്. എന്താണ് വോൾട്ടേർ? എന്നിട്ട് പറയും, നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കുന്നതാണ്, അതിനു വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് പറയും. അത് മഹത്താണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഈ സന്ദേശം ആദ്യം വരുന്നത് രാമായണത്തിലല്ലേ? രാമനല്ലേ ഭരതനോട് ചോദിക്കുന്നത്, മാനിക്കുന്നില്ലയോ ഉണ്ണി നീ ചാർവാക വിപ്രരെ എന്ന് ചോദിക്കുന്നത് രാമനല്ലേ? ചൊല്ലെഴും ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടായിട്ട് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ദുഷ്ടപണ്ഡിതരാണ്. ആർ യു നോട്ട് റെസ്പെക്ടിങ് ദ ചാർവാകിൻസ് ഹു ആർ ആക്ടിങ് അഗൻസ്റ്റ്?
ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് എക്സിസ്റ്റിംഗ് എത്തിക്കൽ സിസ്റ്റം ഓഫ് ദ സ്റ്റേറ്റ് അവരെ ആദരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയില്ലേ? പക്ഷേ വോൾട്ടേറെക്കുറിച്ച് പറയും, രാമായണത്തിലെ ഈ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ നിശബ്ദത പാലിക്കും. വോൾട്ടേർ പറയും, വോൾട്ടേർ മഹാനാണ്, കാരണം നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കും എന്ന് പറഞ്ഞിട്ട് ആകാശത്തിലേക്ക് നോക്കി 2 മിനിറ്റ് നിൽക്കും വോൾട്ടേറെ ധ്യാനിച്ചുകൊണ്ട്. എന്തുകൊണ്ടാണ് ഇവർ രാമായണത്തിലുള്ള ഈ കാര്യം കാണാതെ പോകുന്നത്? എൻ്റെ ചോദ്യം അതാണ്. വോൾട്ടേർ അത് പറയുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് മുൻപല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത്? രാജ്യം ഭരിക്കുന്ന രാജാവിനെ വൈവിധ്യമാർന്ന ആശയങ്ങളെ ആദരിക്കാനുമുള്ള ബാധ്യതയുണ്ട് എന്ന് വേറെ ഏത് പൊളിറ്റിക്കൽ ടെക്സ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്? ഇല്ലല്ലോ. പക്ഷേ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോഴും രാഷ്ട്ര മീമാംസകളെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ രാമായണത്തിൻ്റെ ഈ കാര്യം പറയില്ല. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം അതല്ലേ? ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളിലൊന്ന് നിസ്വനായ രാജാവും ധനധാന്യ സമൃദ്ധിയുമുള്ള രാജ്യവുമാണ്. നമ്മുടെ രാജാക്കന്മാർ മറന്നുപോയ കാര്യമാണ്. രാജാവ് നിസ്വനായിരിക്കണം, രാജാവിന് ധനമില്ല, രാജ്യത്തിനാണ് ധനം. ഇത് വിസ്മരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ധനം രാജാവിൻ്റെ ധനമാക്കി മാറ്റിയ രാജാക്കന്മാർ നമ്മൾ മഹാന്മാരാണ് മഹാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം എവിടെയാണോ ധനധാന്യ സമൃദ്ധി രാജ്യത്തിന് വരികയും രാജാവ് നിസ്വനായിരിക്കുകയും ചെയ്യുന്നത്, ആ രാജ്യമായിരിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന രാജ്യം. പക്ഷേ രാഷ്ട്രമീമാംസ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇത് പഠിപ്പിക്കില്ല, ഇത് നമ്മൾ വിട്ടുകളയും. ഇത് വിട്ടുകളഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതെങ്കിലും സായിപ്പ് എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ പറയാം എന്ന നിലക്കാണ് വരുന്നത്. ഇതുപോലെ യൂറോ സെൻട്രിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നശിപ്പിച്ച ഒരു രാജ്യം വേറെ ഉണ്ടാകില്ല. ഇന്നും അതിലൊരു മാറ്റമില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇതിനൊരു മാറ്റമില്ല എന്നുള്ളതിൻ്റെ തെളിവ് മഹാത്മാഗാന്ധിയുടെ ദർശനവും അദ്ദേഹത്തിൻ്റെ തത്വചിന്തയും അദ്ദേഹത്തിൻ്റെ കർമ്മപദ്ധതികളും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് MG യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കിയിരുന്നത് കോട്ടയത്ത്. പക്ഷേ അതിൻ്റെ ഡയറക്ടറായിട്ട് വരുന്ന കക്ഷി ഗാന്ധിയൻ സ്റ്റഡീസ് പഠിച്ചിരിക്കേണ്ട എന്നാണ് അതിൻ്റെ നിയമാവലിയിൽ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഗാന്ധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചും യാതൊന്നും അറിയാത്ത ഒരു ഡയറക്ടർ ഇരുന്നു കൊണ്ടാണ് ഗാന്ധിയൻ സ്റ്റഡീസ് പഠിപ്പിക്കുന്നത് എന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതെല്ലാം ഈ യൂറോ സെൻട്രിസം വരുത്തി വച്ച അടിമത്തത്തിൻ്റെ രീതിയാണ്. ആ യൂറോ സെൻട്രിസം ഇന്ത്യയുടെ സംസ്കാരത്തിലും ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തും എല്ലാം അടിച്ചേൽപ്പിക്കുന്നതിൽ, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്, അടിച്ചേൽപ്പിക്കുന്നതിൽ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് ഇന്ന് നമുക്ക് ഓരോന്നോരോന്നായി നോക്കുമ്പോൾ കണ്ടെത്താൻ കഴിയും. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികൾ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെയും വാഗ്ഭടാനന്ദൻ്റെയും എല്ലാം വലിയ സംഭാവനകളും അവരീ സമൂഹത്തെ നവീകരിക്കുന്നതിന് വേണ്ടി, സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രയത്നങ്ങളും ആ തത്വങ്ങളും പഠിക്കുന്നതിനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാകണം എന്നാണ് ഈ സുദിനത്തിൽ എനിക്ക് നിർദ്ദേശിക്കാനുള്ള കാര്യം. നന്ദി, നമസ്കാരം. രാധാകൃഷ്ണൻ സാർ, വളരെയധികം നന്ദി. ഈ സുദിനത്തിൽ ചട്ടമ്പി സ്വാമികളെ അനുസ്മരിച്ച് ചട്ടമ്പി സ്വാമികൾക്ക് ഇന്നുള്ള പ്രസക്തി എന്ത് എന്ന് അങ്ങയോട് ഒരു ചോദ്യം ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിങ്ങനെ കത്തിക്കയറി ഡീകോളനൈസേഷനിലേക്ക് അങ്ങോട്ട് എത്തിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, 1947 ഓഗസ്റ്റ് 15 പതാക ഉയർത്തി സായിപ്പ് നാടുവിട്ട് പോയെങ്കിലും ആ അടിമത്തത്തിൽ എല്ലാ മേഖലയിലും അടിമത്തം നമ്മൾ മനസാ വാചാ കർമ്മണ തുടരുന്നു എന്ന് ഒരിക്കൽ കൂടി അങ്ങ് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. അങ്ങയുമായിട്ടൊരു ദീർഘ സംഭാഷണത്തിന് ഏറ്റവും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. വളരെയധികം നന്ദി. ജന ടിവിയിൽ നിന്ന് ജന ടിവിയുടെ പ്രേക്ഷകരുടെ പേരിൽ നമസ്തേ. നമസ്കാരം. നമുക്കിനി ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് നടൻ സിദ്ദീഖ്. രാജിക്കത്ത് പ്രസിഡന്റ് മോഹൻലാലിന് കൈമാറി. തീരുമാനം നടി രേവതി സമ്പത്തിന്റെ ലൈംഗിക ആരോപണത്തിന് പിന്നാലെ.
രാജിക്കരികെ രഞ്ജിത്ത്. ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ എൽ ഡി എഫിൽ ഉച്ചത്തിൽ മുറവിളി. രാജി എഴുതി വാങ്ങി തലയൂരാൻ സർക്കാർ. ഇന്ന് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി ജയന്തി. ഓർമ്മകളിൽ നിറയുന്നത് നവോത്ഥാന ചട്ടം പഠിപ്പിച്ച വിസ്മയ പുരുഷൻ. ആധുനിക കേരളം പാകപ്പെടുത്തിയ ഋഷിവര്യന് ദീപ്ത സ്മരണ. അഭിമാന താരം ശ്രീജേഷിനെ അപമാനിച്ച സംസ്ഥാന സർക്കാർ. അനുമോദിക്കാൻ വിളിച്ചു വരുത്തി, പരിപാടി മാറ്റിവെച്ചു. കാരണം കായിക വിദ്യാഭ്യാസ വകുപ്പുകളുടെ തർക്കം. തീരുമാനം താരമറിഞ്ഞത് കുടുംബസമേതം തലസ്ഥാനത്തെത്തിയ ശേഷം. കുട്ടിയെ തൽക്കാലം കുടുംബത്തിന് കൈമാറില്ല. സി ഡബ്ല്യു സി സംരക്ഷണയിൽ നാളെ കോടതിയിൽ ഹാജരാക്കും. വയനാട്ടിൽ തിരച്ചിൽ പുനരാരംഭിക്കുന്നു. വനമേഖലയിൽ ഇന്ന് പരിശോധന. വൈകിട്ട് 3:30 വരെ തുടരും. തെരുവുനായ ഭീതിയിൽ നാട്. തിരുവനന്തപുരത്ത് കൈമനത്തും കരമനയിലും 35 പേരെ കടിച്ചു. 3 പേരുടെ പരുക്ക് ഗുരുതരം. കടിച്ച നായ്ക്ക് പേവിഷബാധയെന്ന സംശയം. അപ്പോൾ ഇപ്പോഴത്തെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് നേരെ പോവുകയാണ്. നടിയുടെ ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് രാജിവെച്ചു. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് അദ്ദേഹം ഒഴിഞ്ഞത്. ഇമെയിലിലൂടെ അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്ത് നൽകുകയായിരുന്നു. സുധീഷ് ഗോപാൽ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ. സുധീഷ്, ആദ്യ വിക്കറ്റ് വീണിരിക്കുകയാണ് അല്ലെ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് പ്രദീപുള്ള, അങ്ങനെ തന്നെയാണ്. ഇന്നലെ യുവനടിയുടെ ആരോപണം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നടൻ സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നത്. ഈ വിവരം കാട്ടി പ്രസിഡന്റ് മോഹൻലാലിന് കത്തയക്കുകയായിരുന്നു. അതിൽ പറയുന്നത്, എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചുകൊള്ളട്ടെ എന്ന് വിശ്വസ്തയോടെ സിദ്ദിഖ് എന്ന ഒരു ചെറിയ മെയിൽ സന്ദേശത്തിലൂടെയാണ് ഇത്തരത്തിൽ രാജിവെച്ചിരിക്കുന്നത്. ഇന്നലെ ഈ ആരോപണം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ സിദ്ദിഖ് പലരുമായും ഇത് സംബന്ധിച്ച നിയമോപദേശവും അതോടൊപ്പം തന്നെ അഭിപ്രായവും എല്ലാം തേടിയിരുന്നു. അതിന് പിന്നാലെയാണ് അടിയന്തരമായി തന്നെ രാജിവെക്കാൻ തീരുമാനിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ സിദ്ദിഖിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നേരിട്ട് ലഭിക്കുമോ എന്നറിയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഒരു സിനിമാ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി ഊട്ടിയിലാണെന്ന ഒരു അറിവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും അമ്മയിൽ നിന്നും ആദ്യ വിക്കറ്റ് വീണിരിക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ രഞ്ജിത്തും രാജിവെച്ചിരിക്കും. ഈ രണ്ട് വിക്കറ്റുകളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തുതന്നെയായാലും അമ്മയിൽ ഇത് ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വന്ന് അധികം താമസിക്കാതെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ സിദ്ദിഖ് രാജിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇന്നലെ യുവതി ഉന്നയിച്ചതും. അതിൽ പൊതുവെ അമ്മയുടെ ഭാരവാഹികളിൽ തന്നെ ഇത്തരത്തിൽ സ്ഥാനത്ത് തുടരുന്നത് കൂടുതൽ മോശമാവും, ഈ സംഘടനയുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാകും എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും വന്നിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് രാജി എന്നതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നതും. പ്രദീപുള്ള, റിപ്പോർട്ട് അമ്മ അംഗീകരിക്കുന്നു എന്നാണ് ആദ്യം സിദ്ദിഖ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും അദ്ദേഹം എടുത്ത നിലപാട് അമ്മയുടെ നിലപാടായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയത്, പരാതി നേരിട്ട് ലഭിച്ചാൽ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാകൂ എന്നാണ്. അതേ തുടർന്നാണ് സിദ്ദിഖിനെതിരെ ലൈംഗികാരോപണവുമായി യുവനടി രംഗത്തെത്തുന്നത്. പക്ഷേ അടുത്ത ദിവസം തന്നെ അത് രാജിയിലേക്ക് നയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒരു ബാധ്യതയാകും ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ എന്നുള്ള തോന്നലാണോ ഇത്തരത്തിലുള്ളൊരു നീക്കത്തിന് പിന്നിൽ എന്ന് കരുതേണ്ടത്? ടോണി, ഇതിൽ ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സിദ്ദിഖ് നടത്തിയ പ്രതികരണം, ഇല്ലെങ്കിൽ സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് അമ്മയുടേതായി വരുന്ന ഒരു സമീപനം, അതിലൊക്കെ തന്നെ ഇതിന്റെ ഭാരവാഹിയായിട്ടുള്ള ജഗദീഷ് അടക്കം അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമായി വന്നിരുന്നു. അങ്ങനെ അമ്മയുടെ ഭാരവാഹികളിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഇന്നലെ നടി ഉർവശി അടക്കം ഇതല്ല അമ്മ സ്വീകരിക്കേണ്ട നിലപാട് എന്ന തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം വരുന്നത്. അതിൽ സംഘടനയിൽ തന്നെ ഒരു പിന്തുണ ലഭിക്കില്ല
എന്ന ഒരു പശ്ചാത്തലം കൂടെ വന്നതോടെയാണ് ഇത്തരത്തിലൊരു രാജിയിലേക്ക് പോയതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. രോഹിണി, അതെ, അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ്. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. അമ്മയ്ക്കുള്ളിൽ തന്നെ ഭിന്നസ്വരങ്ങൾ ഉയർന്നു എന്നുള്ളതും വാസ്തവം. സിദ്ദിഖ് മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ തന്നെ ജഗദീഷ് നിലപാട് വ്യക്തമാക്കിയിരുന്നു. തുടർന്നും പല വിരുദ്ധ അഭിപ്രായങ്ങളും വന്നിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കഴിഞ്ഞ ദിവസം ജന ടിവി വിശദമായി റിപ്പോർട്ട് ചെയ്യുകയും മറ്റെല്ലാ മാധ്യമങ്ങളും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്ത ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര സംഘാടകർക്ക് നോട്ടീസ് നൽകി പോലീസ്. ശോഭായാത്രയുമായി ബന്ധപ്പെട്ടുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ബാലഗോകുലം സംഘാടകർക്കായിരിക്കും ഉത്തരവാദിത്തമെന്നും കുന്ദമംഗലം പോലീസ് നൽകിയ നോട്ടീസിൽ പറയുന്നു. ഇത് അവഹേളനമെന്നാണ് ബാലഗോകുലം ഭാരവാഹികളുടെ അഭിപ്രായം. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ആനന്ദ്, വാദിയെ പ്രതിയാക്കുകയാണോ? ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ശോഭായാത്രയ്ക്ക് ഈ ക്ഷേത്രത്തിൽ അനുമതി നിഷേധിച്ചതിനെതിരെയുള്ള പ്രതിഷേധം അവിടെ മുഴങ്ങിയെങ്കിൽ ഇന്ന് പ്രതിഷേധിച്ചവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. അപ്പോൾ അതായത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകണമെന്ന് പോലീസ് ആഗ്രഹിക്കുന്നു. ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ബാലഗോകുലത്തിനാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞു വെക്കുകയാണ് അല്ലേ? തീർച്ചയായും പ്രദീപ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ വാദിയെ പ്രതിയാക്കുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു നീക്കം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതായത് ഈ ബാലഗോകുലത്തിൻ്റെ ചെത്തുകടവ് കമ്മിറ്റിയുടെ ട്രഷററുക്കാണ് ഇത്തരത്തിൽ കുന്ദമംഗലം പോലീസ് ഒരു നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ബാലഗോകുലത്തിൻ്റെ ഈ ശോഭായാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുകയോ സംഘർഷങ്ങൾ ഉണ്ടാകുകയോ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ ബാലഗോകുലത്തിൻ്റെ സംഘാടകർക്കും ട്രഷറർ അടങ്ങുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഈ പ്രധാനപ്പെട്ട ഈ നോട്ടീസിൽ പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഈ ശോഭായാത്ര പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചെത്തുകടവ് ബാലഗോകുലത്തിൻ്റെ ഭാരവാഹികൾ ക്ഷേത്രം ഭാരവാഹികൾക്ക് നോട്ടീസ് നൽകുകയും പക്ഷേ അതിന് അനുമതി നിഷേധിക്കുമായിരുന്നു. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതേ ക്ഷേത്രത്തിലേക്ക്, ഈ കോഴിക്കോട് ചേലൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് വർഷങ്ങളായിക്കൊണ്ട് തന്നെ ഈ ചെത്തുകടവ് ബാലഗോകുലം യൂണിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ശോഭയാത്ര നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ മാത്രം വളരെ വിചിത്രമായിക്കൊണ്ട് അതിനുള്ള ഒരു അനുമതി നിഷേധിക്കുന്നു. ഈ ബാലഗോകുലം പോലുള്ള രാഷ്ട്രീയ സംഘടനകൾക്ക്, അതായത് രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് അനുമതി നൽകാനാവില്ലെന്നാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ക്ഷേത്രം ഈ അനുമതി നിഷേധിച്ചതെന്നാണ് ബാലഗോകുലം പ്രവർത്തകർ പറയുന്നത്. പക്ഷേ ഈ ബാലഗോകുലം എന്ന് പറയുന്നത് നമുക്കറിയാം കുട്ടികളുടെ ഏറ്റവും വലിയ ഒരു പക്ഷേ സാംസ്കാരിക സംഘടന തന്നെയായിരിക്കണം കേരളത്തിൽ. ആ തലത്തിൽ ഈ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും അപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസമെല്ലാം ഈ വിഭിന്ന മതത്തിൽ നിന്നുള്ള കുട്ടികൾ തന്നെയാണ് ബാലകൃഷ്ണൻ്റെയും രാധയുടെയും എല്ലാം വേഷം കെട്ടിക്കൊണ്ട് ഈ കേരളം മുഴുവൻ നിറഞ്ഞാടിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ആ തലത്തിൽ ഈ മതത്തിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു സാംസ്കാരിക പരിപാടിക്ക് രാഷ്ട്രീയം നിറം നൽകിക്കൊണ്ട് അതിൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സാംസ്കാരിക പൈതൃകത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇത്തരത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ നടത്തുന്നത് എന്നാണ് എന്തായാലും ഈ ചിത്തുകടവ് ബാലഗോകുലം യൂണിറ്റിൻ്റെ ഭാരവാഹികൾ പറയുന്നത്. മാത്രമല്ല ഈ അതിൻ്റെ ചരിത്രത്തിൽ പോലും, ഈ പ്രത്യേകിച്ച് കുട്ടികളുടെ പരിപാടികളാണ്, ആ ബാലഗോകുലത്തിൻ്റെ ശോഭായാത്രയുടെ ചരിത്രത്തിൽ പോലും ഈ സംഘർഷം ഉണ്ടായിട്ടില്ല. ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ശോഭായാത്രയിൽ സംഘർഷം ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തവണ സംഘർഷം ഉണ്ടാകുന്നത്? അത് കൃത്യമായിട്ടും ചില ഇടത് ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് ഉദിച്ച ചിന്തയാണെന്നാണ് ബാലഗോകുലത്തിൻ്റെയും മറ്റും സംഘാടകർ പറയുന്നത്. ജനടിവിയിൽ നിന്നും പ്രതികരിച്ചതും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായാലും യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടാവില്ല. ഭക്തിപൂർണ്ണമായി തന്നെയായിരിക്കും ഇത്തവണത്തെയും ശോഭായാത്ര എന്ന് തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു ആചാരം, കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ഇത്തവണ രാഷ്ട്രീയത്തിന് നിറം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താനുള്ള ശ്രമത്തിനെതിരെ എന്തായാലും ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ നോട്ടീസ് ബാലഗോകുലത്തിന് അധികൃതർ കൈപ്പറ്റിയിട്ടുണ്ട്, നിയമപരമായിട്ട് കൈപ്പറ്റിയിട്ടുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളും തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഈ ചെത്തുകടവ് യൂണിറ്റിൻ്റെ തീരുമാനം. പ്രദീപ്, ഇതിൽ ഒരു കാര്യം ആണ് അറിയാനുള്ളത്. ശോഭായാത്ര പ്രഖ്യാപിച്ചതുപോലെ തന്നെ നടത്തുമെന്നറിയാം. ഈ ക്ഷേത്ര അങ്കണത്തിലേക്ക് ആ സംഗമം അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ക്ഷേത്ര ഭാരവാഹികൾ. അങ്ങനെയാണെങ്കിൽ സംഘാടകരുടെ അടുത്ത പദ്ധതി എങ്ങനെയാണ്? എങ്ങനെ ഈ ശോഭായാത്ര മുന്നോട്ട് കൊണ്ടുപോകും? അതിനുള്ള പ്ലാൻ ബി എന്താണ്? എന്തായാലും ബാലഗോകുലം പ്രവർത്തകർ അല്ലെങ്കിൽ ബാലഗോകുലത്തിൻ്റെ ശോഭായാത്രയും കൊണ്ടുവന്ന് സംഘർഷം ഉണ്ടാക്കും എന്നൊക്കെ പോലീസ് ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ മനപ്പായസം ഉണ്ടെന്നു മനസ്സിലാവുന്നുമില്ല.
അപ്രതീപ് തീർച്ചയായിട്ടും ഈ ക്ഷേത്രം ഭാരവാഹികൾ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ, അതായത് ഇന്നലെ രാത്രി വരെ, അത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്കും ക്ഷേത്രം ഭാരവാഹികൾ തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിനകത്തേക്ക്, ക്ഷേത്രാങ്കണത്തിലേക്ക് ഈ ഒരു ശോഭായാത്ര പ്രവേശിപ്പിക്കില്ല എന്നുള്ള നിലപാട് തുടർന്നുകൊണ്ട് തന്നെയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ശോഭായാത്ര കാലങ്ങളായി നടക്കുന്ന ശോഭായാത്ര, ചിത്തുകള യൂണിറ്റിന്റെ, കോഴിക്കോട് ചിത്തുകള യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശോഭായാത്ര ഇത്തവണയും നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. പക്ഷേ ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനം സാധിക്കുക, ഒരു പക്ഷേ ക്ഷേത്രത്തിന്റെ പുറത്തേക്കോ അല്ലെങ്കിൽ ആ പരിസരത്തേക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കവലയിലേക്കോ ഈ ശോഭായാത്ര കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണ്. ആ കാര്യത്തിൽ ഒരു കൃത്യത ഇപ്പോഴും വന്നിട്ടില്ല. ഒരു പക്ഷേ ഇന്നത്തോടുകൂടി തന്നെയായിരിക്കും എവിടേക്ക് എന്നുള്ള ഒരു ചോദ്യത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കുന്നത്. അവസാനഘട്ട പരിശ്രമങ്ങളടക്കം ഇത്തരത്തിൽ ബലബോധത്തിൻ്റെ ഭാരവാഹികൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം ഈ കാലങ്ങളായിട്ടുള്ള ഒരു യാത്ര, ശോഭായാത്ര, എല്ലാ കണ്ണന്മാരുടെയും രാധകളും എല്ലാം വേഷം കെട്ടിക്കൊണ്ട് കുട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു യാത്ര, അത് ക്ഷേത്രത്തിൽ തന്നെ അവസാനിപ്പിച്ചിരുന്ന ക്ഷേത്രത്തിൽ തന്നെ തുടരണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. പക്ഷേ ഈ ക്ഷേത്രം ഭാരവാഹികളുടെ ഈ ഒരു പിടിവാശി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ അവർ തയ്യാറാവുന്നില്ല. എവിടേക്ക് എന്നുള്ള ഒരു ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. ഇവിടേക്ക് തന്നെ പ്രവേശനം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. എന്തായാലും ശോഭായാത്ര നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് ബാലഗോകുലത്തിൻ്റെ ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം അല്പ സമയം കൂടെയുള്ള ഒരു പക്ഷേ നാളെ ഈ സമയത്ത് അതിൻ്റെ എല്ലാ ആരംഭഘട്ടങ്ങളും തുടങ്ങുന്നുണ്ടായിരിക്കും. ഇന്നത്തോടുകൂടി തന്നെ ആ ഒരു കാര്യത്തിലേക്ക് തീരുമാനമാകും എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രതി ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമി വിട്ടു നൽകില്ല എന്ന നിലപാടെടുക്കുന്നു. അതിനുശേഷം ക്രമസമാധാന തകർച്ചയുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദികളും ബാലഗോകുലം സംഘാടകരാണ് എന്ന് പോലീസ് പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ ഏറ്റവും നിരാശാജനകമായ പ്രസ്താവനകൾ തന്നെയാണ് വരുന്നത്. ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ജനം ഡിജിറ്റലിലെ ഒരു പുലിക്കുട്ടിയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ. വൈകുന്നേരം വരെ അശ്വിൻ ഇലന്തൂർ അത് മറച്ചു വെച്ചു. എന്തായാലും വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ അത് കണ്ടെത്തി. അപ്പോൾ അശ്വിൻ ഇലന്തൂരിന് വളരെ വൈകാത്ത, സ്ലൈറ്റ്ലി ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ, ജന്മദിന ആശംസകൾ. ഇന്ന് വരുന്നത് നിറയെ മിഠായി പൊതികളുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അശ്വിൻ അകത്തേക്ക് കയറ്റില്ല എന്ന് ടീംമേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ടീം ഡിജിറ്റലിലെ അശ്വിൻ ഇലന്തൂരിന് ജന്മദിന ആശംസകൾ. നമുക്ക് ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട് ശ്രീ കെ എസ് രാധാകൃഷ്ണൻ അതിഥിയായി പങ്കെടുത്തതിൽ. അതിൽ അദ്ദേഹത്തെ അറിവിൻ്റെ മഹാസാഗരം എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെ അറിവിൻ്റെ മഹാസാഗരമായി അലയടിച്ച് അരികിലെത്തിയിരുന്നു എങ്കിൽ എന്നാണ് കണ്ടല്ലൂർ എം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ പ്രദീപ് പ്ലസ് തന്നെ പറഞ്ഞു നേരത്തെ, ഇനിയും അദ്ദേഹത്തിൻ്റെ കൂടുതൽ കേട്ട് നിൽക്കുകയായിരുന്നു. കാര്യം അത് കാലങ്ങളെല്ലാം താണ്ടി ഇന്നിലേക്ക് കൊണ്ടെത്തിച്ചു, നാളെയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സ്ഥിതി. അതുകൊണ്ട് തന്നെ അദ്ദേഹമായിട്ടൊരു അഭിമുഖം വേണമെന്ന് ഞാൻ ലൈവിൽ തന്നെ പറയുകയും, അതുകൊണ്ട് നമ്മുടെ ടീം ജനത്തിന് ആശംസകളും നേർന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം പറഞ്ഞതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു എന്നാണ് രാജൻ കെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ മഹാന്മാരെയൊക്കെ പഠിപ്പിക്കാതെ എവിടെയോ കിടന്നവരെയൊക്കെ പഠിപ്പിച്ചു എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ധാരാളം കമൻസ് നമ്മുടെ യൂട്യൂബ് പേജിലും വരുന്നുണ്ട്. ഈ വാർത്തകൾ ഇങ്ങനെ കുത്തൊഴുക്കും. ഒപ്പം തന്നെ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പാക്കേജുകളെല്ലാം ഉള്ളത് കൊണ്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ, അതുപോലെ ഓരോരോ കമൻസ് ഓരോ വിഷയത്തെക്കുറിച്ചും നമ്മുടെ ഈ രാധാകൃഷ്ണൻ സാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാം കാണുന്നു, എക്നോളജ് ചെയ്യുന്നു. ഇനി ഇന്നത്തെ ദിവസം മലയാളികൾ കാണേണ്ട, ഹിന്ദുക്കൾ കാണേണ്ട ഒരു ചിത്രം ആണ് ജനൻ ടി വി പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാർ, അതല്ലെങ്കിൽ ഈ ചിത്രത്തിലുള്ള മൂന്ന് പേരെ കാണണം. ശ്രീനാരായണ ഗുരു, വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ, തീർത്ഥപാദ പരമഹംസ സ്വാമി എന്നിവർ ഒരുമിച്ചുള്ള ഒരു അപൂർവ ചിത്രമാണ്. കേരളത്തെ ജാതീയമായി വേർതിരിച്ച് നിർത്തിയ കാലത്തുള്ള അപൂർവ ചിത്രം. അതിൽ ഒരു ട്വീറ്റിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. സനാതന വേദിക് ഹിന്ദുധർമ്മ, അല്ലെങ്കിൽ ആ എക്സ് പോസ്റ്റിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് ത്രിലോക് നാഥാണ്. ഫോർ ദ കൈൻഡ് നോട്ടീസ് ഓഫ് ദ കാസ്റ്റ് റിഡൻ ഡിവൈഡഡ് കേരള ഹിന്ദുസ്, ദിസ് വെരി ഓൾഡ് ആൻഡ് റേ പിക്ചർ ഷോസ് ത്രീ ഗ്രേറ്റ് ഹിന്ദു സെയിൻസ് ഓഫ് കേരള, ശ്രീനാരായണ ഗുരു, ശ്രീ വിദ്യാധിരാജ സ്വാമിജി, അല്ലെങ്കിൽ ശ്രീ ചട്ടമ്പി സ്വാമിജി, ആൻഡ് ശ്രീ തീർത്ഥപാദ പരമഹംസ സ്വാമിജി, ദി ആർക്കിടെക്ട്സ് ഓഫ് ഹിന്ദു റിനൈസൻസ്. നവോത്ഥാനത്തിൻ്റെ ശില്പികൾ ഒന്നിച്ചിരിക്കുന്നവർ ഈ ചിത്രം കാണണം എന്ന് പറയുന്നത് ജാതിയുടെ പേരിൽ ഭിന്നിച്ച് നിൽക്കുന്ന ഹിന്ദുക്കളെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ആ വാക്കുകളും ഈ ചിത്രവും അതിൽ
വളരെ വ്യക്തമാണ്, സന്ദേശം ശക്തവുമാണ്. വളരെ അപൂർവമായ മനോഹരമായ ഒരു ചിത്രം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ സന്ദേശവും ചട്ടമ്പി സ്വാമി സ്മരണയിലാണ് ഇന്ന് നാട്. അനുകമ്പയാകുന്ന തേൻ കൊണ്ട് നിറഞ്ഞതാകണം മനുഷ്യ മനസ്സ്. ശ്രീ വിദ്യാർത്ഥിരാജ ചട്ടമ്പി സ്വാമികളുടെ വാക്കുകളാണിത്. അറിവിൻ്റെ മാർഗദർശിയായ ആ മഹാമനുഷ്യൻ വേറിട്ട ചരിത്ര പുരുഷനാകുന്നത് ഇത്തരം സന്ദേശങ്ങളിലൂടെയുമാണ്. ഭാരതത്തിന്റെ ആധ്യാത്മിക സാംസ്കാരിക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണഭൂതനാവുകയും വേദങ്ങളും ഉപനിഷത്തുക്കളും മനുഷ്യ സമൂഹത്തിന്റെ പൊതുസ്വത്താണെന്ന് ജനഹൃദയങ്ങളെ ബോധ്യപ്പെടുത്തിയ ഋഷിശ്രേഷ്ഠരാണ് ചട്ടമ്പി സ്വാമികൾ. ശ്രീമത് ശങ്കരാചാര്യ സ്വാമിയാർക്ക് ശേഷം കേരളക്കരയിൽ ഭൂജാതനായി ഒരു വലിയ യോഗിവര്യനായ ആത്മീയതയിൽ, ആധ്യാത്മികതയിൽ, അദ്വൈതത്തിൽ ഇത്രയധികം പ്രാവീണ്യം നേടിയ മറ്റൊരു മഹാപുരുഷൻ നമ്മുടെ നാടിൽ നിന്ന് ജനനം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അദ്ദേഹം അക്കാലത്ത് നിലവിലിരുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ആത്മീയ മാർഗത്തിലൂടെ ശക്തമായി പ്രതികരിച്ച ആളാണ്. ഓഗസ്റ്റ് 25 തീയതി തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്ത് ജനനം. അച്ഛൻ താമരശ്ശേരി വാസുദേവ ശർമ്മ, അമ്മ നങ്കാദേവി. അയ്യപ്പൻ എന്ന നാമധേയനായ ചട്ടമ്പി സ്വാമികൾ കുട്ടിക്കാലത്ത് കുഞ്ഞനെന്നറിയപ്പെട്ടു. എല്ലാ തരത്തിലുള്ള അറിവിന്റെയും എല്ലാ തരത്തിലുള്ള ആത്മീയതയുടെയും കേന്ദ്രസ്ഥാനമായിരുന്ന കേരളത്തിൽ ഭൂജാതനായ ചട്ടമ്പി സ്വാമികൾ ഇന്നും ശരിയായ രീതിയിൽ പഠനവിധേയമായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് കണ്ണമ്മൂല ഉള്ള വാസുദേവ ശർമ്മ എന്നുള്ള ഒരു ക്ഷേത്ര പൂജാരിയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് മലയിങ്കിരിനടുത്ത് മച്ചയിൽ വേണിയത്ത്, പോണിയത്തെന്നും പറയാറുണ്ട്, കുടുംബത്തിൽപ്പെട്ട നങ്കിയമ്മ എന്ന ഒരു അമ്മയായിരുന്നു. അദ്ദേഹം കുട്ടിക്കാലത്ത് കുഞ്ഞൻ എന്ന പേരിലാണ്, അദ്ദേഹത്തിന്റെ വിളിപ്പേര് കുഞ്ഞൻ എന്നായിരുന്നു. സാമൂഹികവും സാമ്പത്തികവുമായ നീചത്വങ്ങളോട് കുട്ടിക്കാലം മുതൽക്കേ ചട്ടമ്പി സ്വാമികൾക്ക് പൊരുത്തപ്പെടാനായിട്ടില്ല. മതത്തിന്റെ ദർശനങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം തന്റെ കൃതികളിലൂടെ വ്യക്തമാക്കി കൊടുത്തു. സംഗീതം, നൃത്തം, ചിത്രമെഴുത്ത് തുടങ്ങിയ സകല കലകളിലും നിപുണനായിരുന്നു. പഠനവും ഗവേഷണവും അദ്ദേഹത്തിന് ഒരു നിരന്തര തപസ്യ. വേദ പഠനാനന്തരം തമിഴ്നാട്ടിലേക്ക് പോവുകയും ബൈബിളും ഖുറാനും ഹൃദ്യമാക്കുകയും ചെയ്തു. സർവമതങ്ങളുടെയും സത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് മാനവരാശിക്ക് പുതിയ വഴിതെളിക്കുകയായിരുന്നു ആചാര്യൻ ചട്ടമ്പി സ്വാമികളുടെ ജീവിത ലക്ഷ്യം. ജനം, തിരുവനന്തപുരം. ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നത്താണ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ പൂർണ്ണകായ പ്രതിമയുള്ളത്. വിദ്യാധിരാജ ഇന്റർനാഷണൽ അങ്കണത്തിലാണ് 25 ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധി ശതാബ്ദിയോടനുബന്ധിച്ചാണ് വള്ളികുന്നത്തെ വിദ്യാധിരാജ ഇന്റർനാഷണൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത്. 15 ഉയരമുള്ള മണ്ഡപത്തിലാണ് 25 ഉയരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. കേരള നവോത്ഥാന നായകരിൽ പ്രഥമഗണനീയനായ ചട്ടമ്പി സ്വാമികളെ എല്ലാ തരത്തിലും ഭരണാധികാരികൾ അവഗണിക്കുകയാണെന്ന് വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ പറഞ്ഞു. ചട്ടമ്പി സ്വാമികളെ സമാധിയായിട്ട് 100 വർഷം കഴിഞ്ഞു.
100 വർഷമാകുമ്പോൾ പോലും അദ്ദേഹത്തിന് അർഹിക്കപ്പെടുന്ന ഒരു പ്രാധാന്യം കേരള സമൂഹമോ കേരള സർക്കാരോ ഒന്നും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പ്രതിമ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സ്ഥാപിക്കേണ്ടതാണ്, ചട്ടമ്പി സ്വാമിയുടെ പ്രതിമ. കാരണം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് വേണ്ടി മണ്ണും കല്ലും ചുമന്ന ആളാണ് ചട്ടമ്പി സ്വാമികൾ. കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒന്നാമനാണ് ചട്ടമ്പി സ്വാമികൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, നാരായണ ഗുരുദേവൻ പറഞ്ഞതാണ്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്, മഹാകവി ഉള്ളൂർ പറഞ്ഞിട്ടുണ്ട്, വള്ളത്തോള് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയുന്നു ചട്ടമ്പി സ്വാമികൾ ഒന്നാമനാണെന്ന്. ശില്പികളായ ഡോക്ടർ ജെ ഡി ഗോവനും സൈഗാളും ചേർന്നാണ് സ്വാമികളുടെ പത്മാസനത്തിലിരിക്കുന്ന പ്രതിമ നിർമ്മിച്ചത്. പൂർണ്ണമായും ഫൈബറിലായിരുന്നു നിർമ്മാണം. ഇത് ഞങ്ങൾ ഫൈബർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു 40 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഈ പ്രതിമ മൊത്തത്തിൽ നിൽക്കുന്നത്. കാരണം ഒരു 15 അടി ഉയരത്തിലുള്ള ഒരു മണ്ഡപമുണ്ട്, ഒരു 37 അടി സ്ക്വയറിലുള്ള ഒരു മണ്ഡപത്തിനകത്ത് 25 അടി ഉയരത്തിലാണ് ഞങ്ങൾ ഈ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. ഏതാണ്ടൊരു 2 മാസം എടുത്തു ഈ പ്രതിമ നിർമ്മിച്ചെടുക്കാൻ. 60 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ പ്രതിമ കഴിഞ്ഞ മെയ്യിലാണ് അനാച്ഛാദനം ചെയ്തത്. ഇനിയൊരു അപൂർവ ദൃശ്യത്തിലേക്കാണ്, അപൂർവ വിശേഷത്തിലാണ് വിദ്യാധിരാജ പരമഭട്ടാരക ശ്രീ ചട്ടമ്പി സ്വാമിജികളെ. സ്വാമിജിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, അവധൂതൻ എന്നുള്ള വാക്കാണ് അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നത്. അദ്ദേഹം വിദ്യ പകർന്നു നൽകും. എക്കാലങ്ങൾ എത്രയോ കാലം മുമ്പേ ജനിച്ച ക്രാന്തിദർശിയാണ്, എല്ലാ അർത്ഥത്തിലും വിപ്ലവകാരിയാണ്. പക്ഷെ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു വ്യവസ്ഥാപിത മാർഗത്തിലൂടെയൊന്നുമില്ല അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് വലിയൊരു ശിഷ്യസമ്പത്ത് എന്നൊന്നും പറയാൻ പറ്റാത്തത്. അദ്ദേഹം വരുന്നവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്, അങ്ങനെ അലയുകയാണ്. ചിത്രമെടുക്കാൻ പലരുവട്ടം ശ്രമിച്ചിട്ടും അത് നടന്നിട്ടില്ല ചട്ടമ്പി സ്വാമിജികളുടെ. ഒടുവിൽ അപൂർവമായൊരു ചിത്രം എടുത്തത് ക്യാമറ തന്നെ അപൂർവമാണെന്ന് ഓർക്കണം, സമാധി ആയ ശേഷമാണ്. അങ്ങനെ ഒരു ചിത്രം സൂക്ഷിക്കുന്ന ഒരു വീടുണ്ട് കൊല്ലം ശാസ്താംകോട്ടയിൽ. അന്നത്തെ കാലത്ത് ക്യാമറ സ്വന്തമായി ഉണ്ടായിരുന്ന വിദ്വാൻ കുരിശ്ശേരി നാരായണപിള്ളയുടെ വീട്. കുമ്പളത്ത് ശങ്കുപിള്ളിയുടെ ക്ഷണപ്രകാരം പന്മനയിലെത്തിയാണ് ചിത്രം പകർത്തിയത്. 2014 ആർക്കൈവിൽ നിന്ന് കണ്ടെടുത്ത ചിത്രവും അതിൻ്റെ വിശേഷങ്ങളുമായി വിദ്വാൻ കുരിശ്ശേരി നാരായണപിള്ളയുടെ വീട്ടിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ ദിവസം പ്രേക്ഷകർക്ക് നൽകാവുന്ന അപൂർവമായ ഒരു വിശേഷവും കാഴ്ചയുമാണ്, അവിടെ ഇപ്പോഴും ആ ചിത്രമുണ്ടോ, ആ ചിത്രം എടുത്ത സാഹചര്യം ഒക്കെ നമ്മളോട് പറഞ്ഞു തരാൻ, നമുക്ക് പറഞ്ഞു തരാനായിട്ട് ആരാണുള്ളത്? പ്രദീപ്, നമുക്കറിയാം ചട്ടമ്പി സ്വാമികളുടെ ചിത്രം ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, പല ചിത്രകാരന്മാർ വരച്ചിട്ടുള്ള ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ ഉപരിയായി അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥനായ ഒരു ചിത്രം, അതും ക്യാമറയിൽ പകർത്തിയ ഒരു ചിത്രം, ആ ഒരു ചിത്രം പകർത്തിയ ആ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് വിദ്വാൻ കുരിശ്ശേരി നാരായണപിള്ള എന്നാണ് ആ ചിത്രകാരൻ്റെ പേര്. അതായത് ഈ അന്നത്തെ കാലത്ത് കൊല്ലം ജില്ലയിൽ ക്യാമറ സ്വന്തമായി ഉണ്ടായിരുന്ന 2 പേർ, ആ 2 പേരിൽ ഒരാളാണ് ഈ വിദ്വാൻ കുരിശ്ശേരി നാരായണപിള്ള. ആ നാരായണപിള്ളയെ കുമ്പളത്ത് ശങ്കുപിള്ള നേരിട്ടെത്തി വിളിച്ച് പന്മനയിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ചിത്രമെടുക്കൂ എന്നൊക്കെയാണ് കഥ ഉള്ളത്. അതൊരു ചരിത്രം കൂടിയാണ്. അങ്ങനെ ആ ചരിത്രം, അതിൻ്റെ ചരിത്രവും അതിൻ്റെ വിശേഷങ്ങളുമായി ഇപ്പോൾ കുരിശ്ശേരി തറവാട്ടിൽ നിന്ന് തന്നെ ഈ നാരായണപിള്ളയുടെ മകൻ, ഗോപാലകൃഷ്ണപിള്ളയുടെ മകൻ ഹരി കുരിശ്ശേരിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ്, അതുപോലെ തന്നെ എഴുത്തുകാരനുമൊക്കെയാണ്. സർ, നമസ്കാരം. ഈ ചിത്രം നമുക്കറിയാം ഒരു അപൂർവമായൊരു ചിത്രമാണ്, ആർക്കൈവിൽ നിന്ന് കണ്ടെടുക്കുകയും ഒക്കെ ചെയ്ത ചിത്രം. അങ്ങനൊരു നമ്മൾ പല ചിത്രകാരന്മാരും ഭാവനയിൽ ചട്ടമ്പി സ്വാമികളുടെ ചിത്രം വരച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു ചിത്രം, അത് അപൂർവമായിട്ടുള്ള ചിത്രമാണ്, അത് കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തു, അത് ഇവിടെ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതും ആ ഫോട്ടോ എടുത്ത ചിത്രകാരൻ്റെ വീട്ടിൽ തന്നെ. ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഫോട്ടോ എടുക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ അങ്ങേക്ക് അറിയാൻ കഴിയുള്ളൂ? അതെ, അത് പിന്നെ പന്മനയിൽ ചട്ടമ്പി സ്വാമി സമാധി ആയിരിക്കുന്ന ആ സമയത്ത് കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ഒപ്പം, അദ്ദേഹത്തിൻ്റെ ഒപ്പം സ്വാതന്ത്ര്യസമര പ്രക്ഷോഭങ്ങൾക്കുമൊക്കെ പ്രാസംഗികനായിട്ടും ഒക്കെ പോയിരുന്ന എൻ്റെ അപ്പൂപ്പൻ, അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ. അപ്പം അദ്ദേഹം പിന്നെ ഈ അന്ന് അഞ്ചാലുമൂട്ടിലായിരുന്നു. അന്ന് കൊല്ലത്ത് ക്യാമറ ഉള്ള ആൾക്കാർ 2 പേരുള്ളതായിരുന്നു. ഞാനിത് പറഞ്ഞു കേട്ട അറിവാണ്. എൻ്റെ അച്ഛൻ കുരിശ്ശേരി ഗോപാലകൃഷ്ണ ഉള്ള, അമ്മൂമ്മ
കാർത്തിയാനിയമ്മയൊക്കെ പറഞ്ഞ് എനിക്ക് ഈ വിവരങ്ങളെല്ലാം അന്ന് ലഭിച്ചിട്ടുണ്ട്. അന്ന് അപ്പോൾ കുമ്പളം ഈ സ്വാമിജി മരിക്കുന്നത് ഒരു വളരെ എല്ലാവരും പെട്ടെന്ന് ഭയങ്കര ഞെട്ടലോടുകൂടി കേട്ടൊരു കാര്യം, അദ്ദേഹത്തിന് പെട്ടെന്ന് സുഖമില്ലാതായി മരിക്കുമായിരുന്നു. പന്മന ആശ്രമത്തിൽ വെച്ചാണ് സ്വാമിജി വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹം സമാധിയാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിവരം അറിഞ്ഞിട്ട്, സമാധി വിവരം അറിഞ്ഞിട്ട് അപ്പൂപ്പനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അപ്പൂപ്പൻ അവർ ഈ പടം എടുക്കുമായിരുന്നു. ആ പടം എടുത്തതിന് പിന്നിലും കുറേ കഥകൾ ഇവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് തലമുറകൾ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ്. എനിക്ക് അമ്മൂമ്മ എൻ്റെ അടുത്ത് പണ്ട് സംസാരിക്കുമ്പോഴൊക്കെ സാധാരണ നമ്മൾ വീട്ടുകഥകളുടെ കൂട്ടത്തിൽ അന്ന് അറിഞ്ഞിരുന്നതാണ്. അതായത് പിന്നെ ചട്ടമ്പി സ്വാമികളെ പറ്റി അന്ന് തൊട്ടടുത്ത് തന്നെയാണ്, ഞാൻ ഇവിടെ അല്ല, പന്മനയിലായിരുന്നു ഞങ്ങളുടെ കുടുംബം. അപ്പോൾ ആ അപ്പൂപ്പൻ ഒക്കെ അന്ന് സ്വാതന്ത്ര്യസമര പ്രക്ഷോഭം മറ്റു പല കാര്യങ്ങളും എഴുത്ത്, ചിത്രരചന, അങ്ങനെ അധ്യാപനം, സാമൂഹ്യ പ്രവർത്തനം, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ പിന്നെ ചട്ടമ്പി സ്വാമികളുടെ പടം എടുക്കണം എന്ന് അത് അന്നത്തെ അപൂർവമായാണ് ക്യാമറ, എനിക്ക് തോന്നുന്നത് ബ്രോമൈഡ് ക്യാമറ ഒരുപാട് നേരം അനങ്ങാതെ വെച്ചിരുന്നിട്ട് വേണം അതിനകത്തൊരു ഇമേജ് പകർന്നു കിട്ടാൻ. അപ്പോൾ സ്വാമി അതിന് താല്പര്യനായിരുന്നില്ല എന്നുള്ളതാണ് അമ്മമ്മ എന്ന് പറഞ്ഞു കേട്ട്. അങ്ങനെ പുള്ളി ഒരു പടത്തിന് വേണ്ടി ഒരുപാട് നേരം അനങ്ങാതിരുന്നിട്ട് ഒരു ചിത്രം എടുക്കുന്നതിന് സ്വാമിജി അത്ര, അങ്ങനെ ചട്ടമ്പി സ്വാമി അത്ര താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അത് ആ ഒരു ചിത്രമെടുക്കൽ അങ്ങനെ നീണ്ടുപോയി. അങ്ങനെ ഒന്നും നടക്കാതിരിക്കുന്ന കാലത്താണ് ചട്ടമ്പി സ്വാമി സ്വാമി സമാധിയായ വിവരം ഈ അപ്പൂപ്പൻ്റെയും വളരെ സമകാലികനും വളരെ സുഹൃത്തും ഒക്കെ ആയിരുന്നു കുമ്പളത്ത് ശങ്കുപിള്ള. ശങ്കുപിള്ളയുടെ വേദികളിൽ അപ്പൂപ്പനായിരുന്നു സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയൊക്കെ പ്രസംഗിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് ജയിലിൽ പോയിരുന്ന ആളാണ് കുറിശ്ശേരി നാരായണപിള്ള. അദ്ദേഹം ഈ ക്യാമറയുമായിട്ട് അന്ന് വന്ന് സ്വാമിജിയുടെ പടം, അതായത് അദ്ദേഹം ഇപ്പോൾ സമാധിയായിരിക്കുക എന്ന് പറയുമ്പോൾ അനങ്ങാതിരിക്കുകയാണ്, അങ്ങനെ ഏറെ സമയമെടുത്തിട്ട് ആ ചിത്രം എടുക്കുകയായിരുന്നു. പക്ഷെ അതിനൊരു എന്തുകൊണ്ടോ അത് വലിയ പിന്നീട് ഒരു പ്രസിദ്ധിയിലെത്തിയില്ല, അധികം ആരും അറിയാതെ പോയി. അടുത്ത കാലത്ത് 2014 ഈ അപ്പൂപ്പൻ എഴുതിയ കണ്ണശ്ശന്മാരും എഴുത്തച്ഛനും എന്ന് പറയുന്ന ഒരു ഗവേഷണ ഗ്രന്ഥമുണ്ട്. അക്കാലത്ത് കണ്ണശ്ശന്മാരാണ് ഭാഷയുടെ പിതാക്കൾ എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ്, അപ്പോൾ ആ അല്ല ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പുനഃപ്രകാശനം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആലോചിച്ചപ്പം റിസർച്ചറായ കോളേജ് അധ്യാപകനായ ഡോക്ടർ സുരേഷ് മാധവ് ഇത് സംബന്ധിച്ചുള്ള റിസർച്ചുകളുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ആർക്കിവ്സിൽ നിന്നാണ് ആ പുള്ളി അപൂർവമായ ഈ ചിത്രം കണ്ടത്. ആ ചിത്രത്തിനടിയിൽ ബൈ വിദ്വാൻ കുറിശ്ശേരി നാരായണപിള്ള എന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചിത്രം എടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ ഈ സൂക്ഷിച്ചിരിക്കുന്ന ഞങ്ങൾ അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് എടുത്തൊരു കോപ്പിയാണ്, ആർക്കിവ്സിൽ ഇപ്പോഴും ഭദ്രമായിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ ചിത്രത്തെപ്പറ്റി കുമ്പളത്തിൻ്റെ ആത്മകഥ, എൻ്റെ കഴിഞ്ഞകാല സ്മരണകൾ, അങ്ങനെ കുമ്പളത്തിൻ്റെ ആത്മകഥയുണ്ട്. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ആത്മകഥയിൽ ഈ ഇങ്ങനൊരു ചിത്രം എടുപ്പിച്ചു. അന്ന് ക്യാമറ ഉണ്ടായിരുന്ന കുറിശ്ശേരി നാരായണപിള്ളയെ വിളിച്ച് ഒരു ഫോട്ടോയും എടുപ്പിച്ചു എന്നൊരു വാചകം സമാധി യുടെ ഭാഗം എഴുതുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ വീടുമായിട്ടൊരു ബന്ധം പെട്ടെന്ന് അതിനകത്ത് വന്നപ്പോൾ അത് ഒന്ന് അന്വേഷിക്കണം തോന്നി. അങ്ങനെയാണ് ആ ഭാഗം കണ്ടുകൊണ്ടാണ് സുരേഷും അത് അന്വേഷിച്ചത്. അങ്ങനെയാണ് ഈ അപൂർവമായ ചിത്രം കിട്ടുന്നത്. ഇത് ഈ ചിത്രം ഇവിടെ ഉള്ള വേറെ മറ്റു അങ്ങനെ അന്വേഷിച്ചാരെങ്കിലും വരാറുണ്ടോ അങ്ങനെ ഈ ചിത്രത്തെ? ഇത് ഈ 2014 ശേഷമാണല്ലോ ഇങ്ങനൊരു വിവരം നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനൊരു ചിത്രം കിട്ടുന്നത്. അപ്പോൾ അന്ന് ഈ പിന്നെ കുറച്ച് പത്രങ്ങളൊക്കെ അന്ന് ചെറുതായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ എവിടെയോ ഒരു സന്ദേശം പ്രചരിക്കുന്നുണ്ട്. കുറച്ച് വീട്ടുപേരിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും അത് വ്യാപകമായിട്ട് വളരെ വ്യാപകമായിട്ട് ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, സ്വാമിയുടെ അത്യപൂർവമായ ഒരു ചിത്രമാണ്, വളരെ മെലിഞ്ഞ് ഒരു ചൈതന്യം മുഖത്തുണ്ടെങ്കിലും അദ്ദേഹം വളരെ ക്ഷീണിതനാണ്. സ്വാമിയുടെ സാധാരണ ചിത്രങ്ങളെല്ലാം വലിയ നല്ല ശരീര ഭംഗിയോടുകൂടിയുള്ള ചിത്രങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആവണം ഇത് നന്നായിട്ട് പ്രചരിച്ചത്. അതിനുശേഷം ഒരുപാട് പേര് ഇടയ്ക്ക് വിളിക്കാറുണ്ട്, കുറേ പേര് ഇവിടെ വന്ന് കാണാനും ഒക്കെ വന്നിട്ടുണ്ട്. സ്വാമിയെ പറ്റി റിസർച്ച് ചെയ്യുന്നവരൊക്കെ വന്ന് ചിത്രം കണ്ടുപോകാറുണ്ട്. അതിന് ഈ അവർക്ക് അവിടെ നിന്ന് കിട്ടാവുന്ന ആർക്കിവ്സിൽ നിന്ന് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. എങ്കിലും ഇവിടെ വന്ന് ഞങ്ങൾ ആ വീട്ടുകാർ എന്നുള്ള രീതിയിൽ സ്വാമിയുടെ അവസാന ചിത്രം എടുത്ത വീട്ടിൽ എന്നുള്ള രീതിയിൽ കാണാറുണ്ട്. ഈ ആർക്കൈവ് എന്ന് കണ്ടെടുക്കുന്നതിന് മുമ്പ് ഇത്തരം ചിത്രം ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു ഈ മുത്തച്ഛൻ്റെ ആ ശേഖരത്തിൽ ഈ ചിത്രവും ഉണ്ടായിരുന്നു എന്ന്? അതെ, അത് പിന്നെ
ഈ അപ്പൂപ്പന് വലിയൊരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തെളിവുകളെല്ലാം വളരെ പലയിടത്തായി പോയിരുന്നു. കാര്യം ഞങ്ങൾക്ക് ക്യാമറയോ ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ ഒരു ക്യാമറയോ അപ്പൂപ്പൻ സ്വാതന്ത്ര്യസമരത്തിന് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിലക്കിയിട്ടും അങ്ങനെ പ്രസംഗിച്ച് പുള്ളിക്ക് ആ ശ്വാസകോശ രോഗം വളരെ അന്ന് ശക്തിയെടുത്ത് മൈക്കില്ലാതെ ശക്തിയെടുത്ത് വേണം പ്രസംഗിക്കാൻ. അങ്ങനെ ഈ നമ്മുടെ ഈ വോക്കൽ കോഡിന് മുറിവേറ്റ് അങ്ങനെ അതിൽ നിന്നുണ്ടായ ഇൻഫെക്ഷനിൽ കൂടിയാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷേ ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ, അദ്ദേഹത്തിന് മരിക്കുമ്പോൾ മക്കൾ എല്ലാം കുട്ടികളാണ്, അമ്മുമ്മയ്ക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ ഇങ്ങനൊരു ചിത്രം അടക്കം വളരെ അപൂർവം, അദ്ദേഹം ഒരുപാട് വലിയ ചിത്രങ്ങൾ വരച്ചു കൊടുത്തതായിട്ട് ഞങ്ങൾക്കറിയാം. പിന്നെ നല്ല ഓയിൽ പെയിൻറ്റിങ്ങുകൾ ഒരുപാട് അക്കാലത്ത് അപൂർവമായ പെയിൻറ്റുകളൊക്കെ ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ക്യാമറയുടെ കഥ അറിയാം, വേറെ പല കാര്യങ്ങളും പുള്ളി ചെയ്തിട്ടുണ്ട്. അന്നത്തെ രാസ റിസർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കുറേ ഇതുണ്ട്, രാസ ഗവേഷണം, അതിലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പോലും മറ്റുള്ളവർ പലരും കൊണ്ടുപോവുകയും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ഗ്രന്ഥശേഖരം ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരുപാട് കാര്യങ്ങൾ, വളരെ അപൂർവ സാധനങ്ങൾ മാത്രമേ കുടുംബത്തിന് വ്യക്തമായിട്ട് കിട്ടിയിട്ടുള്ളൂ. അതായിരുന്നു പ്രത്യേകത. അപ്പോൾ ഈ അമ്മുമ്മ പറഞ്ഞതിൽ നിന്ന് ഇങ്ങനൊരു ചിത്രം എടുപ്പിച്ചു എന്നുള്ള വർത്തമാനം ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ആത്മകഥയിലും അതിനെപ്പറ്റി ഒരു പരാമർശമുണ്ട്. അതാണ് ശരി. പ്രശാന്ത്, വളരെ അപൂർവമായ കാഴ്ച, അപൂർവമായ ദൃശ്യം, അപൂർവമായ വിശേഷം, അതാണ് ഇന്ന് നമ്മൾ പലവിധ പാക്കേജുകൾ, ആശ്രമത്തെക്കുറിച്ച്, സ്വാമിയുടെ കുഞ്ഞുനാളിലെ പേരിനെ കുറിച്ച്, ചട്ടമ്പി എന്നുള്ള പേരിനെ കുറിച്ചൊക്കെ ഒട്ടേറെ വാർത്തകൾ വന്നെങ്കിലും ഇതൊരു അപൂർവതയായി. അതെ അതെ, ഇത് എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ കണ്ട ഒരു ട്വീറ്റ് അഥവാ എക്സ് പോസ്റ്റിൽ നിന്നാണ് ഇതിൻ്റെ ആശയം വന്നത്. അതല്ലാതെ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതല്ല. ഇങ്ങനെയാണല്ലോ വാർത്തകൾ വരുന്നത്, അല്ല വാർത്തകൾ വരുന്ന വഴി തന്നെ വളരെ രസകരമായിരിക്കും പലപ്പോഴും. ഞാനത് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. വിജയ് നായർ എന്നാണ് പേര്, വിജയ് നായർ എന്ന എക്സ് അഥവാ ട്വിറ്റർ ഹാൻഡിൽ നിന്നാണ്. ഇത് വളരെ അപൂർവമായ ചിത്രം, ശ്രീ ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ ചിത്രം. ഈ ചിത്രം മൈനാഗപ്പള്ളി വേങ്ങക്കുറിശിയിലാണുള്ളത്. 1924 മെയ് മാസം 5 സ്വാമി സമാധി അടയുന്നത്. ശ്രീ കുറിശ്ശേരി നാരായണപിള്ളയാണ് 97 വർഷങ്ങൾക്ക് മുൻപ് ഈ ചിത്രം പകർത്തിയത്. അതിൽ ശ്രീ ടി ജി മോഹൻദാസിനെയും ശ്രീ കുമ്മനത്തെയും ടാഗ് ചെയ്തിട്ടുമുണ്ട്. ഈ ചിത്രവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ വിജയ് നായർ, ഈ അപൂർവ കാഴ്ച ജനം ടി വി പ്രേക്ഷകർക്കായി എത്തിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായതിന്. ചട്ടമ്പി സ്വാമി ജയന്തി ദിനമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാന ക്ഷേത്രത്തിലും വിപുലമായ ചടങ്ങുകളാണ് നടക്കുന്നത്. അവിടെ നിന്നും അഖിൽ പാലോട്ട് മഠം ചേരുകയാണ്. അഖിൽ, എന്തെല്ലാം ചടങ്ങുകൾക്കാണ് ഇന്ന് അവിടെ തുടക്കം കുറിക്കുന്നത്? അതോടൊപ്പം വിശിഷ്ട വ്യക്തികൾ ആരൊക്കെയാണ് അവിടെ എത്തിച്ചേരുന്നത്? വിവരങ്ങൾ. രോഹിണി, അനുകമ്പ കൊണ്ട, സ്നേഹം കൊണ്ട് മനുഷ്യ മനസ്സുകളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച, ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തെ ഉയർത്തിക്കാട്ടിയ, ആത്മീയതയുടെ സംസ്കാരത്തിന് പുതിയ ദിശാബോധം നൽകിയ മഹാ ഋഷിവര്യനാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹമായിട്ടുള്ള കണ്ണമ്പുലയിലെ ആ ക്ഷേത്രത്തിലാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ ക്ഷേത്രാചാരങ്ങൾ പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. NSS തിരുവനന്തപുരം താലൂക്ക് യൂണിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പൂജാകർമ്മങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊന്നും തന്നെ വേണ്ട എന്ന തരത്തിൽ ഒരു തീരുമാനം NSS എടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പൂജാതി കർമ്മങ്ങൾ മാത്രം, അതായത് ക്ഷേത്രാചാര പൂജകൾ മാത്രമാണ് നടത്തിയിരുന്നത്. രാവിലെ ഗണപതി ഹോമത്തോടുകൂടിയാണ് ഇവിടുത്തെ ആചാരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ക്ഷേത്രത്തിലെ ശാന്തിക്കാരടക്കം അതിന് നേതൃത്വം നൽകിയിരുന്നു. ഇപ്പോൾ ഇവിടെ NSS സംസ്ഥാന വൈസ് പ്രസിഡന്റായ എം സംഗീത് കുമാറും അതുപോലെ തന്നെ സംസ്ഥാനത്ത് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലും ഈ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റു വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരടക്കം ഇവിടേക്ക് എത്തും എന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ അവർ പുറത്തേക്ക് വരികയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് വിദ്യാധിരാജയുടെ പഠന ഗവേഷണ കേന്ദ്രം കൂടിയാണ് കണ്ണമ്മൂലയിലുള്ളത്. കാരണം വരുന്ന ഒരു തലമുറയ്ക്ക് പുതിയ ഒരു ദിശാബോധം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് ഉള്ളത്. നമുക്ക് എന്തായാലും അവരുടെ പ്രതികരണം തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക്
പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ അതാണ്. നമുക്കിപ്പോൾ ആദ്യം എൻ എസ് എസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന എം സംഗികുമാർ സാർ ചേരുന്നുണ്ട്. സാറേ, ഇപ്പോൾ ഇന്ന് 171-ാമത് ജയന്തി ആഘോഷം നടക്കുന്നുണ്ട്. എന്തൊക്കെ വിപുലമായ പരിപാടികളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്? ഇത്തവണത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആഘോഷ പരിപാടികളൊന്നുമില്ല. എന്നാലും സ്വാമികളുടെ ജന്മജയന്തി ആയതുകൊണ്ട് പൂജാതി കർമ്മങ്ങളും മറ്റ് ചടങ്ങുകളുമെല്ലാം അതിൻ്റെതായ രീതിയിലുണ്ട്. വലിയ ആഘോഷങ്ങളൊന്നും നമ്മൾ നടത്തുന്നില്ല. വൈകുന്നേരം പുരസ്കാര ചടങ്ങ് അടക്കമുണ്ട്. ചടങ്ങ് പതുപോലെ അത് നടത്തുന്നുണ്ട്. ഇത്തവണത്തെ പുരസ്കാരം ആർക്കാണ് എന്ന്? അത് ഇത്തവണത്തെ പുരസ്കാരം ഒന്ന് എഴുമറ്റൂർ രാജരാജവർമ്മയ്ക്കാണ്, പിന്നെ ഒന്നൊരു സാമൂഹ്യ പ്രവർത്തകൻ ഗിരീഷ് കുമാറാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം സംസ്ഥാനത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയോട് ചേർന്ന് ഈ കേരളത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനിയാണ് ചട്ടമ്പി സ്വാമി എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ കൂടി അനിവാര്യമാണ് അദ്ദേഹത്തിൻ്റെ ദിശാബോധം എന്ന് പറയുന്നത്. എങ്ങനെ അനുസ്മരിക്കുന്നുണ്ട് മിനിസ്റ്റർ? കേരള സമൂഹം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഗുരുക്കന്മാരിൽ പ്രഥമസ്ഥാനീയനാണ് ചട്ടമ്പി സ്വാമി എന്നുള്ള കാര്യം നമുക്കെല്ലാം ഒരുപോലെ അറിയാം. അദ്ദേഹത്തിൻ്റെ 171-ാം ജയന്തി ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുക എന്നതാണ് എൻ്റെ സന്ദർശനത്തിലൂടെ ഉദ്ദേശിച്ചത്. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ പുതിയ ദിശയിലേക്ക് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ വിശേഷിച്ച് സ്ത്രീകളുടെ ഉന്നമനമടക്കം നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്ന് കാണുന്ന എല്ലാ സാമൂഹ്യ മാറ്റങ്ങളുടെയും ചാലകശക്തിയാകുവാൻ ഗുരുവിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയാർന്ന കാര്യം. ഈ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിച്ച ഒരു നവോത്ഥാന നായകൻ കൂടിയാണ് ചട്ടമ്പി സ്വാമി. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രസന്റിൽ നടക്കുന്ന സ്ത്രീ ലൈംഗിക ചൂഷണം അടക്കം ചില വിഷയങ്ങൾ ഉയർന്നു വന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്ന ഈ നിമിഷത്തിൽ ചട്ടമ്പി സ്വാമിയുടെ പ്രാധാന്യം കൂടി വരുന്നതായി സർക്കാരിന് തോന്നുന്നുണ്ട്. അത് ഇതുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമല്ല. അദ്ദേഹത്തെ ഇത്തരം ഒരു കാര്യവുമായി ബന്ധിപ്പിച്ച് നമ്മൾ പ്രതികരിക്കുന്ന രീതി ശരിയല്ല. എന്നാൽ ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ളവരോട് യാതൊരു സന്ധിയും ഗവൺമെൻറ് പുലർത്തില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയും പോലെ ആരാണോ ഏത് വിഷയത്തിലായാലും തെറ്റുകാരനായി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. ഈ പ്രദീപ് രോഹിണി, ഇപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ പ്രഥമമായ പങ്കുവഹിക്കുന്ന നവോത്ഥാന നായകരിൽ ഒരാളാണ്, പ്രഥമനാണ് സ്വാമി ചട്ടമ്പി സ്വാമി എന്ന് പറയുന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ ഓരോ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം നടത്തുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഓരോ മൂല്യമുണ്ട്, ഓരോ നവോത്ഥാന കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം തന്നെ ഈ കാലഘട്ടത്തിന് കൂടി അനിവാര്യം ായി മാറുന്ന ഒരു ബോധോദയം കൂടി തന്നെയാണ്. ശ്രീബുദ്ധന്റെ ബോധോദയം പോലെ ചട്ടമ്പി സ്വാമിയൊക്കെ ഉയർത്തിക്കാട്ടുന്ന ആ ദിശ എന്ന് പറയുന്നതും അങ്ങനെയാണ്. ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ, അതായത് നമ്മൾ മലബാർ മേഖലകളിൽ കാണുന്ന വെട്ടുകല്ലിൽ തീർത്തതാണ് ഈ കണ്ണമൂലയിലെ ക്ഷേത്രം. ഇവിടെ വെങ്കലത്തിലാണ് ശ്രീ ചട്ടമ്പി സ്വാമിയുടെ പ്രതിമ തന്നെ ഉള്ളത്. അത് വിശേഷാൽ പൂജാതി കർമ്മങ്ങളോടുകൂടിയാണ് എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് 10 മണി വരെ പ്രഭാതത്തിൽ പൂജാകർമ്മങ്ങളും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ സായന്തനത്തിലെ പൂജകളും ഒക്കെയായി നിത്യവുമുള്ള ഒരു അമ്പലം കൂടിയാണ് ഈ കണ്ണമൂലയിലെ ക്ഷേത്രം എന്ന് പറയുന്നത്. 1853 ഓഗസ്റ്റ് 25-ാം തീയതി തിരുവനന്തപുരം കൊല്ലൂർ എന്ന സ്ഥലത്ത് ജനിച്ച് വലിയ നവോത്ഥാന നായകനായി മാറിയ സ്വാമിയുടെ ഈ ജയന്തി, അത് ഈ കാലഘട്ടത്തിൻ്റെ കൂടി പ്രതീകമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യാത്ത, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ കൂടി പ്രസക്തി ഉയർത്തുന്നതാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയേണ്ടി വരുന്ന ഒരു കാലഘട്ടം. നമ്മുടെ സമയം അതിക്രമിക്കുകയാണ്. ഇപ്പോൾ തന്നെ പരസ്യം കൂടുതലാണ് എന്നുള്ള കമന്റ്സ് വരുന്നുണ്ട്. പക്ഷേ പരസ്യം ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? മുൻവാതിലൂടെയുള്ള വരുമാനം അല്ലേ ജനം ടിവിക്ക് ഉള്ളൂ. അതുകൊണ്ട് ദയവായി സഹകരിക്കുക. ഒരു കാര്യം ഓർക്കേണ്ടത്, പ്രേക്ഷകരാണ് എന്നും നമുക്ക് ഈ മറ്റുള്ള ശക്തികളുടെ ഒന്നും പിന്തുണയോ പിൻബലമോ പിന്നിൽ നിന്നുള്ള ഉന്തോ ഒന്നും ഇല്ല. പ്രേക്ഷകരുടെ കരുത്തിൽ മുന്നോട്ട് പോകുന്ന ചാനലാണ്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവണം. ധാരാളം കമന്റ്സ് ഇതിനിടയിൽ വന്നിട്ടുണ്ട്. ധർമ്മ സംരക്ഷണത്തിൻ്റെ ഏതാണ് ശ്രദ്ധേയം? സ്വാമി ഒരു പണ്ഡിതനായിരുന്നു. സംഗീതം, നൃത്തം, ചിത്രമെഴുത്തു തുടങ്ങിയ സകല കലകളുടെ നിപുണനായിരുന്നു. പഠനവും ഗവേഷണവും അദ്ദേഹത്തിനൊരു നിരന്തര തപസ്യായിരുന്നു. ഇങ്ങനെ വളരെ ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള ഒട്ടേറെ കമന്റ്സ്. ശ്രീരാമകൃഷ്ണ പരമഹംസരെയും സ്വാമി വിവേകാനന്ദനെയും ഈശ്വരചന്ദ്ര വിദ്യാസാഗരനെയും പോലെ കേരളത്തിലും ചട്ടമ്പി സ്വാമികളും തുടർന്ന് ശ്രീനാരായണ ഗുരുവും ശുഭാനന്ദ സ്വാമികളും വാഗ്ഭടാനന്ദനും നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ ഓരോ വാർത്തയെക്കുറിച്ചും അജിത് ഭാസ്കർ അടക്കമുള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ എല്ലാവരും രാവിലെ തന്നെ ഉണ്ടായിരുന്നു. സദാനന്ദൻ, നന്ദനാജി,
അന്തനാജിയുടെ ഒരു സ്ത്രീകമെന്റുണ്ട്, മെസ്സേജ് അടിച്ച് കളിക്കാതെ ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയമായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉഷാ നല്ലൂർജിയുണ്ട്, ഇന്ന് എല്ലാ സ്ഥിരം പ്രേക്ഷകരും രാവിലെ തന്നെയുണ്ട്. രാധാകൃഷ്ണൻ വൈകുണ്ഠും ജിയൊക്കെയാണ് ആദ്യം തന്നെ രോഹിണിക്ക് സ്വാഗതവും നമസ്തേയൊക്കെ പറഞ്ഞത്. ഒപ്പം തന്നെ നമ്മുടെ ഒരു സ്ഥിരം പ്രിയപ്പെട്ട പ്രേക്ഷകൻ്റെ ജന്മദിനമാണ് ഇന്ന്, രാജേഷ് പി. രാജേഷ് പി ജനൻ ടി വിയുടെ പേരിൽ, ജനൻ ടി വിയുടെ ഓരോ മുന്നിലും പിന്നണിയിലുമുള്ള ഓരോ പ്രവർത്തകരുടെ പേരിലും ഒപ്പം പ്രേക്ഷകർ ഇതിനകം തന്നെ ജന്മദിന ആശംസകൊണ്ട് ഇങ്ങനെ രാജേഷിനെ മൂടുകയാണ്, പൊതിയുകയാണ്. നമ്മുടെ സമയം കൃത്യത പാലിക്കണമെന്ന് ഞങ്ങളോട് പറയുന്നതും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ പുത്തൻപുലരി ഇന്ന് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ പുത്തൻപുലരി 9 മണിയുടെ ലൈവ് റിപ്പോർട്ട് സമയത്ത് തുടങ്ങാനാവില്ല. കാര്യം അതിനിടയ്ക്കും ഒരല്പം പരസ്യം ഒക്കെ കാണിക്കേണ്ടതുണ്ട്, അടുത്ത ആങ്കറിന് വരണം. അപ്പോൾ ഇന്നത്തെ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ. നമസ്തേ. Thank you.